तत्र गोविन्दा संकीर्तनं गोविन्दा गोविन्दा ശ്രീമദ്ഭാഗവതത്തില് പറയാൻ പോകുന്ന വസ്തു എന്താണ്? ഭാഗവതത്തിലെ പ്രതിപാദ്യമായ വിഷയം എന്ന് വെച്ചാൽ വാസ്തവം അത്ര വസ്തു. ഇവിടെ വാസ്തവമായിട്ടുള്ള പൊരുൾ, വാസ്തവമായിട്ടുള്ള സത്തിനെ കുറിച്ച് പറയപ്പെടുന്നു. ഉള്ള പൊരുൾ തമിഴിൽ ചൊല്ലണ ഉള്ള പൊരുൾ. അത് ഉള്ള പൊരുൾ എങ്ക ഇരിക്കുന്നാ അതിനകത്ത് ഉള്ളം அப்படிங்கிறது ഹൃദയം ഉള്ളം பேரே அப்படிதான் வந்திருக்கு. கடவுள் வாஸ்தவம் அத்திர வஸ்து, உள்ள வஸ்துவினை குறிச்சான பரையப்படுகிறது. சிவதம், ஆ வஸ்து உள்ளதான வச்சால் அதனை அறிஞது கொண்டு எந்த பிரயோஜனம் வச்சால் பரமமாய மங்களம், அனஸ்வரமாய சாந்தி, ஆனந்தம், திருப்தி, பிரியம். வாஸ்தவமஸ்து சிவதம், പിന്നെ എന്താ പ്രയോജനം? ശരി, ശാന്തി ഉണ്ടാവും, ആനന്ദം ഉണ്ടാവും, അതൊക്കെ മതിയോ എന്ന് വെച്ചാൽ നമുക്ക് മൂന്ന് വിധത്തിലുള്ള താപങ്ങളുണ്ട് ലോകത്തില്: അതിഭൗതികം, അതിയാത്മികം, അതിദൈവികം എന്ന് ശാസ്ത്രീയമായിട്ട് പറയും. നമ്മളുടെ അനുഭവത്തിൽ വ്യാവഹാരിക തലത്തിൽ ലോകത്തിൽ നിന്നുള്ള ദുഃഖം, പല പ്രശ്നങ്ങൾ പുറം ലോകത്ത് നിന്ന്, രണ്ട് ശരീരത്തിൽ നിന്ന് വരുന്ന ദുഃഖം വ്യാധിയായിട്ടും മറ്റു വൈഷമ്യങ്ങളായിട്ടും, മൂന്ന് സൂക്ഷ്മമായി മനസ്സിൽ നിന്ന് വരുന്ന ദുഃഖം. ഈ മൂന്ന് താപത്തിനെയും ഈ വസ്തുവിനെ അറിഞ്ഞ് അനുഭവിച്ചാൽ, ഇപ്പൊ ഭാഗവതത്തിൽ എങ്ങനെയാണോ പറയണത് അതുപോലെ ആ വസ്തുവിനെ, ആ വാസ്തവമായ പൊരുളിനെ അറിഞ്ഞാൽ താപത്രയ ഉന്മൂലനം, വ്യവഹാര ലോകത്തിലുള്ള താപത്തിനെയും ശാരീരികമായ താപത്തിനെയും മാനസികമായ താപത്തിനെയും. മൂന്ന് തരം ഭക്തന്മാരും ഭാഗവതം കേൾക്കാൻ വരും. വ്യവഹാര ലോകത്തിലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് പരിഹരിക്കാൻ കഴിയാതെ ഭഗവാന്റെ കൃപ കൊണ്ട് സാധിക്കുമോ എന്ന് പറഞ്ഞു വരുന്നു, അവർക്കും അത് ഉന്മൂലനം. ശാരീരികമായ വ്യാധി, അതാണ് ഭട്ടതിരിയൊക്കെ നാരായണീയത്തിൽ ഗുരുവായൂരപ്പനോട് വ്യാധി മാറ്റാനായിട്ടുള്ള പ്രാർത്ഥന, അത് ശാരീരിക താപം. കുറെ കഴിയുമ്പോ ഈ ഭക്തിയുടെ പരിണാമഫലമായിട്ട് ആന്തരിക താപം. ഈ ഭട്ടതിരി ആദ്യമൊക്കെ ശരീരതാപത്തിനെ മാറ്റാൻ പ്രാർത്ഥിച്ച് അവസാനം പറയണു, ഗുരുവായൂരപ്പ ഈ ശരീരം മോഹത്തിനെ മാറ്റാണ്. ഹീ ഹീ മേ ദേഹമോഹം ത്യജപവന പുരാധീശൻ. അപ്പൊ ഉള്ളിലുള്ള അജ്ഞാനം. അപ്പൊ ഈ മൂന്നെണ്ണത്തിനെയും താപത്രയ ഉന്മൂലനം. ഉന്മൂലനം എന്ന് വെച്ചാൽ ഇപ്പൊ ചില മരുന്ന്, ആയുർവേദമോ അലോപ്പതിയോ ഹോമിയോപ്പതിയോ എന്താണെങ്കിലും ശരി, കഴിച്ചാൽ തൽക്കാലത്തേക്ക് വ്യാധി മാറും, പക്ഷെ ഇനി വരികയില്ല എന്ന് പറയാൻ പറ്റില്ല, ഇനി വരികയേ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെയോ ഉന്മൂലനം എന്ന് വെച്ചാൽ വേരോടെ എടുത്തു കളയാം. ഇപ്പൊ ആലുമരം എത്ര വെട്ടിയാലും ആൽ അവിടെ അവിടെ മുളച്ചിട്ടുണ്ടാവും, വെട്ടിയാൽ തൽക്കാലത്തേക്ക് പോയിന്ന് തോന്നും. മണ്ണെണ്ണ ഒഴിച്ചാൽ പോലും ചിലപ്പോ പോവില്ല, അതിന്റെ ഒരു അല്പം അവിടെ ഉണ്ടെങ്കിൽ പിന്നെയും മുളച്ചു വരും. അതുമാതിരി എല്ലാ താപത്തിനും മൂലകാരണം, എല്ലാ ദുഃഖത്തിനും മൂലകാരണം നമ്മളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സാധനമാണ് അഹങ്കാരം. അഹങ്കാരം ജീവന്റെ വേര് തന്നെ ഈ അഹങ്കാരമാണ്. ആ അഹങ്കാരത്തിനെ പറിച്ചെടുത്താൽ, ഈ ആലുമരത്തിന്റെ വേര് പറിച്ചെടുക്കണ പോലെ ഈ അഹങ്കാരത്തിനെ വേരോടെ പറിച്ചെടുത്താൽ, ഉന്മൂലനം ചെയ്താൽ മൂന്ന് താപങ്ങളും ബാധിക്കില്ല ജീവന്. അപ്പൊ താപത്രയ ഉന്മൂലനം, മൂന്ന് താപത്തിനെയും ഇല്ലാതാക്കുന്നു. അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, എന്താ ഞങ്ങൾ അതിന് ചെയ്യേണ്ടത്? ശുശ്രൂഷിഭിഹി, വേറൊന്നും വേണ്ട. ഇവിടെ പണം ചെലവാക്കാൻ പറഞ്ഞില്ല, എന്തെങ്കിലും യാഗയജ്ഞങ്ങൾ ചെയ്യാൻ പറഞ്ഞില്ല, ജപം ചെയ്യാൻ പോലും പറഞ്ഞില്ല. തൽക്കാലത്തേക്ക് ഈ ഏഴ് ദിവസം ശുശ്രൂഷിഭിഹി കേൾത്താ മതി എന്നാണ്. ശരിയായിട്ട് ഹൃദയം കൊണ്ട് കേൾക്കാൻ കഴിയുമെങ്കിൽ, ചിത്തം വിധായ ശുഖശാസ്ത്ര കഥ, ഹൃദയം കൊടുത്തുകൊണ്ട് കേൾക്കണം. പൂർണ്ണമായി ഹൃദയത്തിനെ ചെവിക്ക് പുറകിൽ വെച്ചുകൊണ്ട് കേൾക്കുകയാണെങ്കിൽ, തക്ഷണാത്, ആ ക്ഷണം മുതൽ
ഈ ഭഗവത് തത്വം ഹൃദയത്തിൽ പ്രവർത്തിച്ചു തുടങ്ങും. ഈ ജീവന്റെ ഹൃദയത്തില് അറിയാതെ പ്രവർത്തിച്ചു തുടങ്ങി ക്രമേണ ഈ താപത്രയം മൂന്നെണ്ണത്തിനെയും ഉന്മൂലനം ചെയ്യപ്പെടും. അപ്പൊ എന്താണ് ആ സത്യം, എന്താണ് ആ ഭഗവാന്റെ സ്വരൂപം എന്ന് വെച്ചാൽ അതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ ഭാഗവതത്തിൽ പറയണത്, ജന്മാദ്യസ്യ യതോന്വയാത് ഇതരതശ്ശ അർത്ഥേഷു അഭിജ്ഞസ്വരാട്. ആ ഭഗവാൻ ആരാണ് എന്ന് വെച്ചാൽ സ്വരാട്, സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നവൻ. ബാക്കി ആരും സ്വയം പ്രകാശമില്ല. സൂര്യൻ സ്വയം പ്രകാശിക്കണില്ല എന്ന് വെച്ചാൽ സൂര്യൻ സ്വയം പ്രകാശിക്കണില്ല, വേറെ എന്തോ പ്രകാശിക്കണത് കൊണ്ടാണ് സൂര്യൻ പ്രകാശിക്കണത്. ആ സൂര്യന്റെ പ്രകാശം കൊണ്ടാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നത്. നതത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയം അഗ്നി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസാ സർവമിദം വിഭാതി. അവിടെ സൂര്യൻ പ്രകാശിക്കുന്നില്ല, ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല, നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നില്ല, പിന്നെ അഗ്നിയുടെ കാര്യം പറയാനുണ്ടോ? അവൻ പ്രകാശിക്കുന്നത് കൊണ്ട് സൂര്യൻ പ്രകാശിക്കുന്നു, ചന്ദ്രൻ പ്രകാശിക്കുന്നു, നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നു, എല്ലാത്തിനും പരമപ്രകാശം അവൻ. സ്വപ്രകാശ സ്വരൂപൻ അവൻ എവിടെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ ഹൃദയത്തിൽ പ്രകാശിക്കുന്നു. ഹൃദയത്തിൽ ആത്മാവായി, എല്ലാവരുടെ ഹൃദയത്തിലും അന്തരാത്മാവായി, മനസ്സ് ബുദ്ധി ഇന്ദ്രിയങ്ങൾ എല്ലാത്തിനെയും സാന്നിധ്യമാത്രം കൊണ്ട് പ്രവർത്തിപ്പിച്ചുകൊണ്ട് ചലിപ്പിച്ചുകൊണ്ട് അവൻ ഇരിക്കുന്നു. അവൻ ഇല്ലെങ്കിൽ മനസ്സ് പ്രവർത്തിക്കില്ല, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കില്ല, ശരീരം ജഡം. സർവത്ര വ്യാപിച്ചു നിൽക്കുന്നു എങ്കിലും നമ്മളുടെ ഹൃദയത്തിൽ അറിയപ്പെടുന്നു. ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തിന് മുഴുവൻ ജന്മത്തിന് ഹേതു അവനാണ്. അതാണ് ജന്മാദ്യസ്യ യതഃ. ഈ ജഗത്ത് മുഴുവൻ ജനിക്കുന്നത് ആ പരമപ്രകാശ സ്വരൂപനായ ഭഗവാനിൽ നിന്നും, ഈ ജഗത്ത് നിൽക്കുന്നതും ആ ഭഗവാനിൽ, ഈ ജഗത്ത് അവസാനം ലയിച്ചില്ലാതാവുന്നതും ആ ഭഗവാനിൽ. അപ്പൊ ജഗത്ത് ഉണ്ടാവുന്നതിന് മുമ്പ് ഇവിടെ ഭഗവാൻ ഉണ്ടായിരുന്നു, ജഗത്ത് ഉണ്ടായ ശേഷമോ ജഗത്തിന്റെ രൂപത്തിൽ, ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ രൂപത്തിൽ ഭഗവാൻ തന്നെയാണ് ഉള്ളത്. ഇനി ഈ പ്രപഞ്ചമൊക്കെ ഒരു കാലത്ത്, ഈ കാണപ്പെടുന്ന ലോകം ഓരോന്നും കാരണത്തിൽ ഇല്ലാതായിട്ട് തീരുമ്പോ അപ്പോഴും ഭഗവാൻ മാത്രം ഇവിടെ നിൽക്കും. അതാണ് ജന്മാദി എന്ന് പറഞ്ഞത്. ജായത്തെ സൃഷ്ടി സ്ഥിതി സംഹാരം യതോ വാ ഇമാനി ഭൂതാനി ജായന്തി ഏന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി. എതിൽ നിന്ന് ജനിക്കുന്നുവോ, എതിൽ നിൽക്കുന്നുവോ, എതിൽ ലയിക്കുന്നുവോ തത് ബ്രഹ്മേതി. അത് തന്നെയാണ് ജന്മാദ്യസ്യ യതഃ. വ്യാസഭഗവാന്റെ ബ്രഹ്മസൂത്രത്തിലെ രണ്ടാമത്തെ സൂത്രമാണ് ഈ ജന്മാദ്യസ്യ യതഃ. അതിനെ വെച്ചുകൊണ്ടാണ് ഭാഗവതം ആരംഭിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന് മൂലകാരണമായി ഏതോ ഉണ്ട്. ആദ്യമൊക്കെ അങ്ങനെയാണേ, ചില ഭക്തന്മാർക്ക് ഈ ഊഹാപോഹമൊന്നും ഇല്ലാതെ തന്നെ ഭഗവാന്റെ അടുത്ത് ഭക്തി വരും. ചിലർ ബുദ്ധി കൊണ്ട് ആലോചിച്ച് ഈ കാണുന്ന പ്രപഞ്ചം അതിനെന്തോ ഒരു കാരണം ഉണ്ടാവണം, അപ്പൊ ആ കാരണം എന്താണ്, അത് പരിപൂർണമായിരിക്കും വേണം. അപ്പൊ പരിപൂർണമായ ഒരു കാരണം ഈ കാണപ്പെടുന്ന ലോകത്തിന് പുറകിലുണ്ട്, എല്ലാത്തിന്റെ പ്രവർത്തനത്തിന് പുറകിലും ഒരു അചിന്ത്യമായ ബുദ്ധി ഉണ്ട്. അതുകൊണ്ട് ആ ബുദ്ധിക്ക് ആശ്രയമായിട്ടുള്ള ഒരു സർവേശ്വരൻ ഉണ്ട് എന്ന് കരുതുന്നു. ആ സർവേശ്വരനിൽ നിന്നും പ്രപഞ്ചം ഉദ്ഭവിക്കുന്നു. പ്രപഞ്ചം ഉദ്ഭവിക്കുന്നതിന് മുമ്പ് ആ സർവേശ്വരനുണ്ട്, പ്രപഞ്ചം ഇല്ലാതായാൽ ആ സർവേശ്വരനുണ്ട്. ശാശ്വതമായ സത്യം ആ സർവേശ്വരൻ മാത്രം, ആ ഭഗവാൻ മാത്രം. ആ ഭഗവാനെ അർത്ഥേഷു അഭിജ്ഞ, അർത്ഥേഷു എന്ന് വെച്ചാൽ ഭൂതേഷു എന്നർത്ഥം. ആ ഭഗവാനെ എവിടെ കാണാം എന്ന് വെച്ചാൽ അർത്ഥങ്ങൾ, ഇതൊക്കെ കാണുന്നതൊക്കെ ഓരോ അർത്ഥങ്ങളാണ്, ഭൂതങ്ങളാണ് ഓരോരുത്തർ. ആ ഭഗവാൻ എവിടെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളില്. അഭിജ്ഞ എന്ന് വെച്ചാൽ ജ്ഞപ്തി രൂപമായിട്ട്, അറിവ് രൂപമായിട്ട്, അറിയുന്നവനായിട്ട്, എല്ലാവരുടെ ഉള്ളിലും അറിവേ സ്വരൂപമായിട്ട്, ഓരോ വിഷയങ്ങൾക്ക് പുറകിലും അറിവ് അവബോധ സ്വരൂപനായിട്ട് എല്ലാവരുടെ ഉള്ളിലും ഞാൻ അറിയുന്നു, ഞാനുണ്ട്, ഞാനുണ്ട്. അതാണ് സ്വരാട്ട്, സ്വയം പ്രകാശം എന്നും പറഞ്ഞത്. ഇത് മാത്രമേ ഉള്ളൂ സ്വയം പ്രകാശം, ഞാൻ ഉണ്ട് എന്നുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ സ്വപ്രകാശം, ബാക്കിയൊന്നും സ്വപ്രകാശമല്ല. സൂര്യൻ ചന്ദ്രനൊക്കെ നമ്മൾ കണ്ണു തുറന്നു നോക്കി സൂര്യൻ ഉണ്ട് എന്ന് അറിയണു, ഞാൻ പറഞ്ഞാലേ സൂര്യൻ ഉള്ളൂ ഓരോരുത്തർക്കും.
ഓരോരുത്തർക്കും സൂര്യൻ ചന്ദ്രൻ തന്നിൽ നിന്ന് അന്യമായി എന്തു വസ്തുവിനെ ഗ്രഹിക്കണമെങ്കിലും അത് ഞാനുണ്ട് എന്നുള്ള ബോധം വേണം. ആ ബോധത്തിനെ ഞാൻ ഉണ്ട് എന്നുള്ളത് അറിയാൻ വേറെ ആരും പറയണ്ട, പറയണോ? ഞാൻ ഉണ്ട് എന്നുള്ളത് അറിയാൻ മാത്രം വേറെ ആരും പറയണ്ട, അത് സ്വയമേവ അനുഭവപ്പെടുന്നു ഞാനുണ്ട്. അത് ചിന്തിച്ചിട്ട് അറിഞ്ഞതല്ല, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിഞ്ഞതല്ല, തൊട്ടുനോക്കിയിട്ട് അറിഞ്ഞതല്ല. ഞാനുണ്ട് എന്നുള്ളത് സ്വാനുഭവം, അതാണ് സ്വരാട്, സ്വപ്രകാശ വസ്തു ഉള്ളിലുണ്ട് ബോധമായിട്ട്. ആ ഞാൻ ഉണ്ട് എന്നുള്ള ആ ഉണർവ്, ബോധം, ബോധത്തിന്റെ മറ്റൊരു ലക്ഷണമാണ് അഭിജ്ഞാ. അത് തന്നെയാണ് മറ്റുള്ളതിനെയൊക്കെ അറിയണതും. സാന്ദ്ര ആനന്ദ അവബോധം, അത് തന്നെയാണ് മറ്റുള്ളതൊക്കെ ഉണ്ടോ 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 എന്ന് പ്രകാശിപ്പിക്കുന്നത്. സ്വബോധേ ന അന്യബോധേച്ച ബോധരൂപതയാ ആത്മന ന ദീപസ്യ അന്യദീപേച്ഛ യഥാ സ്വാത്മപ്രകാശനേ. ഒരു വിളക്കുണ്ട് എന്നറിയാൻ മറ്റൊരു വിളക്ക് വേണ്ട, അതുപോലെ താൻ ഉണ്ട് എന്നറിയാൻ മറ്റാരും പറഞ്ഞു തരണ്ട, എല്ലാവർക്കും അറിയണു. അറിഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനം? എനിക്കറിയണ്ട്, അതുകൊണ്ട് ഇപ്പൊ എനിക്ക് അനുഭൂതി ഒന്നും വന്നില്ലല്ലോ എന്നൊരു സംശയം ഉണ്ടാവും. ആ സംശയം നിരാകരിക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്, ആദ്യം നമ്മളുടെ കഴുത്തിലൊരു രത്നമാല കിടക്കണം എന്നുവെച്ചാൽ അത് അറിഞ്ഞതേ ഇല്ല, ലോകം മുഴുവൻ തെരഞ്ഞു നടന്നു. അവസാനം ആരോ പറഞ്ഞു ഇതാ കഴുത്തിൽ തന്നെ കിടക്കണമല്ലോ എന്ന് പറഞ്ഞപ്പോ ഇവിടെ തൊട്ടു നോക്കി, അയ്യോ ഇത്ര അടുത്തുണ്ടായിരുന്നിട്ടാണോ ഞാൻ ഇത്രയും ലോകത്തിലൊക്കെ തെരഞ്ഞത് എന്ന് അപ്പൊ വെറുതെ ആശ്ചര്യപ്പെടും. അപ്പോ ഇത്ര അടുത്തുണ്ടായിരുന്നോ പോലുള്ളൂ, എന്നിട്ടാണോ ഇത്രയും ലോകത്തിൽ മുഴുവൻ തെരഞ്ഞത്. അതുപോലെ ആത്മ സ്വയം പ്രകാശിച്ച് സദാ ഈ ശരീരത്തിനെ പോലും ഉണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് ഉള്ളില് ഞാൻ 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 എന്ന് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു, പക്ഷെ അറിയപ്പെടുന്നില്ല. അതിനെങ്ങനെ അറിയണം? ആദ്യം ബുദ്ധി കൊണ്ട് അറിയാൻ ഒരു വഴിയാണ് പറഞ്ഞത്, അന്വയാദി ഇതരതശ്ച എന്ന് പറഞ്ഞത്, അന്വയ വ്യതിരേകം കൊണ്ട്. എങ്ങനെ അന്വയ വ്യതിരേകം എന്ന് വെച്ചാൽ, ജാഗ്രതത്തിൽ ശരീരമുണ്ട്, മനസ്സുണ്ട്, ഞാനും ഉണ്ട്, ഞാൻ ജീവനോടെ ഇരിക്കണം. സ്വപ്നത്തിൽ ശരീരമില്ല, പക്ഷേ മനസ്സ് പ്രവർത്തിക്കണു, അനേക ചിത്രങ്ങൾ ഉണ്ടാവണു, അപ്പോഴും ഞാനുണ്ട്. ഇനി സ്വപ്നവും കാണാതെ സുഖമായി ഉറങ്ങുന്ന സുഷുപ്തി അവസ്ഥയിൽ ശരീരവും ഇല്ല, മനസ്സും ഇല്ല, ഒന്നും പ്രവർത്തിക്കണില്ല, പക്ഷെ ഞാനുണ്ട്. അപ്പോ ഇതിൽ നിന്ന് എന്ത് തെളിയണമെന്ന് വെച്ചാൽ, ശരീരവും മനസ്സും ബുദ്ധിയും ഒക്കെ ഉള്ളപ്പോഴും ഞാനുണ്ട്, ശരീരം മനസ്സും ബുദ്ധിയും ഒന്നും ഇല്ലാത്തപ്പോഴും ഞാനുണ്ട്. അപ്പോ ശരീരം മനസ്സ് ബുദ്ധി ഈ കാണപ്പെടുന്ന ലോകം ഇതൊക്കെ തന്നെ വന്നും പോയും കൊണ്ടിരിക്കണം. ഉറക്കത്തിൽ ഈ ലോകം അനുഭവപ്പെട്ടില്ല, പക്ഷെ ഞാൻ ഉണ്ട്, ഉണ്ട് എന്നുള്ള അനുഭവം ഉണ്ട്. അപ്പൊ ഈ ലോകം അനുഭവപ്പെടാത്ത അവസ്ഥ നമുക്കുണ്ട്, പക്ഷെ തന്നെ താൻ അനുഭവപ്പെടാത്തൊരവസ്ഥ ഇല്ലേ ഇല്ല. ആത്മാവിനെ പിരിഞ്ഞ് ഒരു ക്ഷണമില്ല. ആത്മാ സദാ അഹമസ്മി 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 എന്ന് ജ്വലിച്ചുകൊണ്ടേ നിൽക്കണം. ഇതാണ് അന്വയ വ്യതിരേകം അനുഭവ തലത്തില്. അപ്പോ ഏത് ഉള്ളപ്പോ ഏതുണ്ടോ, ഏത് ഇല്ലാത്തപ്പോഴും ഏതൊന്നുണ്ടോ, ആ വസ്തുവിനെ കണ്ടുപിടിക്കണം. അത് ഉള്ളില് ആത്മാവായി അഭിജ്ഞനായി അറിവേ സ്വരൂപമായി അതുള്ളത് കൊണ്ട് ബാക്കിയൊക്കെ ഉണ്ടോ ഉണ്ടോ എന്ന് അറിയപ്പെടുന്നു. അതില്ലെങ്കിൽ ബാക്കിയൊന്നും അറിയപ്പെടില്ല. ബാക്കിയുള്ള ഒരു വസ്തുവിനും ഈ ആത്മാവിന്റെ പ്രകാശം കൂടാതെ പ്രകാശിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ആത്മവസ്തു അതിനെങ്ങനെ അറിയാം? അനുഭവത്തിൽ വരും. ഇപ്പൊ യുക്തി കൊണ്ട് തെളിഞ്ഞാലും അനുഭവത്തിൽ എങ്ങനെ വരും എന്ന് വെച്ചാൽ, അതിന് ഉപനിഷത്തുകൾ പറഞ്ഞു, സദ്ഗുരു ഈ ബ്രഹ്മതത്വത്തിനെ സമാധി കൊണ്ട് അനുഭവിക്കണം. ബുദ്ധി കൊണ്ട് മാത്രം അനുഭവിച്ചാൽ പോരാ, ബുദ്ധി കൊണ്ട് അറിഞ്ഞാൽ പോരാ, വെറുതെ യുക്തി വിചാരം ചെയ്താൽ പോരാ, വികാരം കൊണ്ടും പോരാ. ഇതിന് രണ്ടിനും അപ്പുറമുള്ള ഒരു ശക്തി വേണം. സമാധി കൊണ്ട് അനുഭവിക്കണം, അതായത് അനുഭൂതിയുള്ള ഒരാൾ അത് കൊടുക്കണം, എന്നാലേ സാധ്യമാവുള്ളൂ. ഒരു വിളക്കിൽ നിന്ന് ഇനിയൊരു വിളക്ക് കൊളുത്താൻ പറ്റുള്ളൂ, വിളക്കിന്റെ ഫോട്ടോയിൽ നിന്ന് കൊളുത്താൻ പറ്റില്ല. വിളക്കിന്റെ ഫോട്ടോ എത്ര ഭംഗിയായിട്ട് വിളക്ക് പോലെ തന്നെ ഉണ്ടെങ്കിലും അതിൽ നിന്നും ഒരു ദീപം കൊളുത്താൻ പറ്റില്ല. അതുപോലെ ബ്രഹ്മവിദ്യയെക്കുറിച്ച് എഴുതിയ പുസ്തകങ്ങളിൽ ഒരു ലിമിറ്റ് വരെ അത് കാണാൻ കഴിയുള്ളൂ. അതിനുശേഷം അത് അനുഭവത്തിൽ വരണമെങ്കിൽ അനുഭവിച്ച ഒരു ജ്ഞാനി, പക്വമുള്ള ഒരു ശിഷ്യന് ഇത് പകർന്നു കൊടുക്കണം. ഇത് സൃഷ്ടി ആരംഭത്തിലേ സംഭവിച്ചു. അത് ഈ ദ്വിതീയ സ്കന്ധത്തിൽ നമ്മൾ കാണും. ബ്രഹ്മാവിന് സാക്ഷാത് ഭഗവാൻ ഗുരുവായിരുന്നു. സൃഷ്ടി ആരംഭിച്ചപ്പോ ആദ്യത്തെ ആള് ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിന്
ഈശ്വരൻ തന്നെ ഭഗവാൻ തന്നെ ഗുരുവായിട്ട് ഈ തത്വത്തിനെ ബോധിപ്പിച്ചു. എങ്ങനെ ബോധിപ്പിച്ചു എന്ന് വെച്ചാൽ ഒരു വാക്കുമിണ്ടാതെ ബോധിപ്പിച്ചു എന്നാണ്. ദക്ഷിണാമൂർത്തി സനത്കുമാരാദികൾക്ക് മൗനോപദേശം ചെയ്തു. ഇതേ കാര്യം തന്നെ വേറൊരു വിധത്തിൽ പറയണത്, ഇവിടെ ഭഗവാൻ ബ്രഹ്മാവൻ ഉപദേശിച്ചു, തേനേ ബ്രഹ്മഹൃദ, ഹൃദയം കൊണ്ട്. ഹൃദയം എന്ന് വെച്ചാൽ എന്താണ്? വികാരമാണോ എന്ന് വെച്ചാൽ ന ബുദ്ധ്യ നാപി വികാരേണ കിന്തു ചിച്ഛക്തി പ്രവാഹേണ തദേവ ഹൃത്. ഹൃത്ത് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ന ബുദ്ധ്യ, ബുദ്ധി കൊണ്ടുമല്ല, നാപി വികാരേണ ഇമോഷൻ കൊണ്ടുമല്ല, പിന്നെ എങ്ങനെയാ, ചിത് ശക്തി പ്രവാഹേണ, ഗുരുവിൽ നിന്നും അദൃശ്യമായി പ്രവഹിക്കുന്ന ജ്ഞാനശക്തിയാണ് ചിത് ശക്തി. ആ ചിത് ശക്തി സദ്ഗുരുവിൽ നിന്നും പ്രവഹിച്ച് ഹൃദയ ശിഷ്യന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുമ്പോ ഉപദേശത്തോടൊപ്പം തന്നെ അറിയാതെ ആ ശക്തിയും എങ്ങനെ പ്രവഹിക്കും? പ്രവഹിക്കുമ്പോ എന്താവും? വാക്കിനെ ഉപയോഗിച്ചാലും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ആ ശക്തി ഈ ശിഷ്യന്റെ ഹൃദയത്തിൽ ആത്മജ്ഞാനം ഉണ്ടാവാനായി കടാക്ഷിക്കും, അനുഗ്രഹിക്കും. ആ ശക്തിയുടെ കൃപ കൊണ്ട് ഈ ശിഷ്യന്റെ ഹൃദയത്തിൽ ആത്മവിദ്യ ഉണ്ടാവും. ഈ ശക്തി ഇല്ലെങ്കിൽ, അതായത് അതാണ് ജ്ഞാനികൾക്ക് മാത്രമേ അത് കഴിയുള്ളൂ എന്ന് പറയണത്, അവർക്ക് ചുറ്റും ഈ ചിച്ഛക്തി ഇങ്ങനെ അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നു. ജ്ഞാനികളുടെ ചുറ്റും ഈ ചിച്ഛക്തി ഇങ്ങനെ വിഹരിച്ചു നിൽക്കും. അതില്ലെങ്കിൽ എന്താവും എന്ന് വെച്ചാൽ, എത്ര ശാസ്ത്രം പഠിച്ചവരായാലും എത്രയൊക്കെ തന്നെ ബുദ്ധിശക്തി ഉള്ളവരായാലും മുഹ്യന്തിയ സൂരയ, ആ വസ്തുവിനെ പിടികിട്ടാതെ അതിനെ ബുദ്ധി കൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും വികാരം കൊണ്ടും മറ്റു പല വിധത്തിലും പിടിക്കാൻ ശ്രമിച്ച് പിടിക്കാൻ കഴിയാതെ വിഷമിച്ചു നിൽക്കും. ഇത്തന്തിരത്തിൽ കണ്ടും എന്തിരുന്തോർക്ക് അത്തന്തിരത്തിൻ അവയ്യൻ ഒളിത്തും. മാണിക്യവാചകർ പറയുന്നുണ്ട്, ഓരോ തന്ത്രമായിട്ട് ശ്രമിച്ചു അത്ര ഈ ജീവൻ, ഈ തന്ത്രം കൊണ്ട് ഭഗവാനെ കിട്ടുവോ, ഈ ടെക്നിക്ക് കൊണ്ട് കിട്ടുവോ, ഈ മെത്തേഡ് കൊണ്ട് കിട്ടുവോ, തപസ് ചെയ്തിട്ട് കിട്ടുവോ, അനുഷ്ഠാനം കൊണ്ട് കിട്ടുവോ, ഇങ്ങനെ ജപം ചെയ്തിട്ട് കിട്ടുവോ, മൗനവ്രതം കൊണ്ട് കിട്ടുവോ, പഷ്ണി കിടന്നാ കിട്ടുവോ, എന്തൊക്കെയോ ശ്രമിച്ചു നോക്കി ഒന്നും സാധിച്ചില്ല. അവസാനം സദ്ഗുരു എന്ന ഒരേ ഒരു വാക്ക്. ആ സദ്ഗുരുവിന്റെ സന്നിധിയിൽ യാതൊരു വിഷമം കൂടാതെ ഈ പക്വമായ ശിഷ്യന് സത്യം ഹൃദയത്തിൽ പ്രകാശിക്കണമെന്ന്. അപ്പോ അവിടെ സദ്ഗുരു ആരാണ്? ഭഗവാൻ തന്നെയാണോ ഗുരു? ഏത് കാലത്തിൽ ആര് ഏത് മനുഷ്യൻ വന്ന് ഉപദേശിച്ചാലും ആ മനുഷ്യനിലൂടെ ഒക്കെ പ്രവഹിക്കുന്നത് ആദികാലത്തിൽ സൃഷ്ടിയാരംഭത്തിൽ ഏതൊരു ചിച്ഛക്തി ബ്രഹ്മാവൻ ഉപദേശിച്ചുവോ ആ ബ്രഹ്മശക്തി തന്നെയാണ് ഓരോ ഗുരുക്കളുടെ ഉള്ളിൽ കൂടെയും പ്രവഹിക്കുന്നത്. ആ സത്യത്തിനെ അറിഞ്ഞു കഴിഞ്ഞാൽ തേജോവാരിമൃതാമിഥാ വിനിമയോ എത്ര ത്രിസർഗോ മൃഷ. ഇപ്പോ അമൃഷ ഉള്ള പോലെ തോന്നുന്ന ഈ പ്രപഞ്ചം ആ സത്യത്തിനെ അറിഞ്ഞു കഴിഞ്ഞാൽ മൃഷ ഇല്ല. ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ, ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് പരിപൂർണമായി പ്രകാശിക്കും. അങ്ങനെ ജ്ഞാനികൾക്ക് ഏതൊരു പരമാത്മസത്യം പ്രകാശിക്കുന്നുവോ ആ സ്വപ്രകാശ സ്വരൂപമായ ഓരോരു ഭൂതങ്ങളുടെ ഉള്ളിലും അറിവായി പ്രകാശിക്കുന്ന, ഒരിക്കലും നശിക്കാത്തതായി ശാശ്വതമായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന സദ്ഗുരുവിന്റെ കൃപ കൊണ്ട് അറിയേണ്ടതായ, ആ കൃപയില്ലെങ്കിൽ അറിയപ്പെടാത്തതായ, സദാ തന്റെ ധാമത്തിൽ അതായത് ഹൃദയസ്ഥാനത്തിൽ സ്വയമേവ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന, ഒരു തടസ്സമില്ലാതെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന, അതായത് ഇപ്പൊ ശരീരം മനസ്സ് ബുദ്ധി ഒക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും തന്നെ ആത്മാവിനെ തടയാൻ ശക്തമല്ല, പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ധാമനാസ്വേന സദാ നിരസ്തകുഹകം, അങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന സത്യം പരം ധീമഹി. ഗായത്രി ഉപാസകന്മാരായി ാണല്ലോ ബ്രാഹ്മണരെ മുഖ്യമായിട്ട്. ഇപ്പൊ ഗായത്രി ഒരു മന്ത്രം മതി, വേറൊരു മന്ത്രമും വേണ്ട നമുക്ക്. വേറെ മന്ത്രമെല്ലാം ഗായത്രി കിടക്കാത്ത ആൾക്ക് തന്നെ മീതി മന്ത്രങ്ങളെല്ലാം വേണം. അപ്പൊ ഗായത്രിന്നൊന്ന് ഇരുന്നാ പോരും, അത് എന്നത്തുക്കുന്നാ ആവണി ആവട്ടെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി തിന്നറത്തുക്ക് മുന്നാലും ജപിക്കറത്തുക്ക് മാത്രമല്ല, ഗായത്രിങ്കിറത് മന്ത്രം. മന്ത്രം ജപം കൂടെ അല്ല, മന്ത്രം. മന്ത്രം എന്നാലേ അർത്ഥം എന്നാന്ന, മനനാത് ത്രായത്തെ ഇതി മന്ത്ര. അതോടെ മുതലെല്ലാം നമുക്ക് സംസ്കൃതം തരിയാമിരുന്നാ അത് കൊഞ്ചം കാണാതെക്ക് ബൈഹാർട്ട് പണി ജപിച്ചിട്ടിരിക്കും. കൊഞ്ചം കഴിയെടുത്ത് തന്നെ വേണം ഒരു ഔത്സുഖ്യം വരണം, അത് അർത്ഥത്തെ പുരിഞ്ചുക്കണംങ്കിറ ഒരു ആശ വരണം, മന്ത്ര അർത്ഥം അറിയണം എന്നുള്ള ഒരു ഔത്സുഖ്യം വരണം. എന്നിട്ട് മന്ത്രാർത്ഥം പതുക്കെ നമുക്ക് അറിയാവുന്ന രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കിയിട്ട്
മനനം ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ മനനം ചെയ്തുകൊണ്ടേയിരുന്നാൽ ഭാഗവതം പഠിച്ചാലും ഗായത്രി മന്ത്രം തന്നെയാണ്, രാമായണം പഠിച്ചാലും ഗായത്രി മന്ത്രം തന്നെയാണ്, ഭഗവത്ഗീത പഠിച്ചാലും ഗായത്രി മന്ത്രം തന്നെയാണ്, വേദം മുഴുവൻ ഉപനിഷത്തുകളൊക്കെ പഠിച്ചാലും ഗായത്രി മന്ത്രം തന്നെയാണ്. എല്ലാം ഗായത്രിയുടെ അന്തസ്ഥത്തയായ സവിതൃദേവത. ആ സവിതൃദേവത ആരാണ്? സാക്ഷാത് നാരായണൻ. നാരായണൻ ആരാണ്? ഉള്ളില് സ്വപ്ന ജാഗ്ര സുഷുപ്തിം അവൈതി നിത്യം. ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾക്ക് സാക്ഷിയായി നമ്മളുടെ ഉള്ളിൽ നിരന്തരം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാ, ആ ആത്മാ തന്നെയാണ് നാരായണൻ. ആ ആത്മസ്വരൂപിയായ നാരായണനെ അറിയാൻ വേണ്ടിയാണ് ഗായത്രി ജപിക്കണം. അപ്പൊ സത്യം പരം ധീമഹി, ഈ ധീമഹി എന്നുള്ള പദമേ ഗായത്രിയിൽ ദിവസം ധീമഹി ധീമഹി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ആ ധീമഹിയുടെ അന്തരാർത്ഥം പ്രകാശിപ്പിക്കാനും നമുക്ക് ഗായത്രി ജപം ഒന്നുകൂടെ ഫലവത്താവാനും ഗായത്രിയിലുള്ള ആത്മധ്യാനവും ആത്മസമാധിയും അനുഭവപ്പെടാനും വേണ്ടിയിട്ടാണ് ഭാഗവതം മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഭാഗവതം ശരിക്കും പഠിച്ചാൽ ഗായത്രി അർത്ഥം, ഗായത്രി ശരിക്കും ജപിച്ചാൽ ഭാഗവതത്തിന്റെ സത്ത, ഭാഗവതത്തിന്റെ വസ്തുസ്വരൂപം പ്രകാശിക്കും ഹൃദയത്തില്. നിരസ്തകുഹകം, യാതൊരു കാപട്യവുമില്ലാതെ, കളങ്കമൊക്കെ മാറ്റി നിർത്തി പ്രകാശിക്കും. അങ്ങനെയുള്ള ഭാഗവത ധർമ്മമാണ്, ഭാഗവത സ്വരൂപമായ ഭാഗവതത്തിന്റെ സ്വരൂപമാണ് ഇവിടെ പ്രകാശിപ്പിക്കാൻ പോണത്. അപ്പോ ഭാഗവതം ആർക്കാണ് പ്രയോജനപ്പെടുക എന്ന് വെച്ചാൽ, മാത്സര്യ ബുദ്ധിയേ ഇല്ലാത്തവർക്ക്. ഭക്തന്മാർക്ക് ആരോടും മാത്സല്യമില്ല, മത്സരമേ ഇല്ല അവിടെ, ഒരു കോമ്പറ്റീഷനും ഇല്ല. എന്തെങ്കിലും അറ്റൈൻ ചെയ്യാനായിട്ട്, അതായത് നേടിയെടുക്കാനല്ലേ മത്സരം. നമ്മളെക്കാളും കൂടുതൽ ആരെങ്കിലും നേടിയെടുത്താൽ മത്സരം തോന്നും, അപ്പൊ അവരെ കടത്തി വെട്ടണം തോന്നും. പക്ഷെ ഇവിടെ നമുക്ക് നേടിയെടുക്കാനൊന്നുമില്ല, നഷ്ടപ്പെടുത്താനേ ഉള്ളൂ, നേടാനേ ഇല്ല. ഭഗവത് മാർഗത്തിൽ, അധ്യാത്മ മാർഗത്തിൽ നേടാനൊന്നുമില്ല, നഷ്ടപ്പെടുത്താനേ ഉള്ളൂ. ആത്മാവിനെ നേടുകയൊന്നും വേണ്ട, അത് സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കണം. പിന്നെ എന്താ വേണ്ടത്? കുറെ കാര്യങ്ങളെ അങ്ങോട്ട് മാറ്റി നിർത്തണം, നഷ്ടപ്പെടുകയാണ് വേണ്ടത്. വാസനകളെ മാറ്റി നിർത്തുക, വാസനാക്ഷയം, മനസ്സിലുള്ള കളങ്കങ്ങളെയൊക്കെ മാറ്റി നിർത്തുക, സ്വയം അടങ്ങിക്കൊടുക്കുക, താഴ്ന്നു താഴ്ന്നു പോവുക, അത്രത്തോളം എളുപ്പം. അപ്പൊ കോമ്പറ്റീഷനേ ഇല്ലല്ലോ. കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ ഉയർന്നു വരുമ്പോഴല്ലേ കോമ്പറ്റീഷൻ. വിട്ടുകൊടുക്കാൻ കോമ്പറ്റീഷനേ ഇല്ലല്ലോ. വിട്ടുകൊടുക്കാനാണെങ്കിൽ എന്തും വിട്ടുകൊടുക്കാൻ തയ്യാറ്, എല്ലാത്തിനെയും വിട്ടുകൊടുക്കാൻ സന്തോഷം. ഓരോന്നും വിട്ടുകൊടുക്കുമ്പോ സന്തോഷം, നമുക്ക് കിട്ടേണ്ട സ്ഥാനമൊക്കെ മറ്റുള്ളവർക്ക് കിട്ടുമ്പോ സന്തോഷം. അപ്പൊ മാത്സര്യമേ ഇല്ല. ഇതാണ് ഭാഗവത ധർമ്മത്തിന്റെ അധിഷ്ഠാനം. അധിഷ്ഠാനമേ ഇവിടെയാണ്. മാത്സര്യമേ ഇല്ല, ആർക്ക് വേണമെങ്കിലും എന്തും കൊടുക്കാൻ തയ്യാറ്, യാതൊരു വിധത്തിലുള്ള ആശയോ രാഗമോ ദ്വേഷമോ ഇല്ലാത്തവർക്ക് ഈ ഭാഗവതം ഹൃദയത്തിൽ അങ്ങനെ പൂർണമായി കേൾത്താ മതി. ഈ ഏഴ് ദിവസം ശ്രദ്ധയോടെ കേട്ടാൽ തന്നെ സദ്യോ ഹൃദി അവരുദ്ധ്യത്തെ അത്ര കൃതിഭിഹി ശുശ്രൂഷിഭിസ് തക്ഷണാത്. ആ ഹൃദയത്തിൽ തന്നെ, ഹൃദയത്തിൽ തന്നെ ഭാഗവതം പ്രകാശിക്കും. പിന്നെ ഭാഗവതം, ഭാഗവത കഥ എവിടെയാണ് നടക്കുന്നത് എന്ന് വെച്ചാൽ നൈമിഷാരണ്യക്ഷേത്രം. നൈമിഷാരണ്യക്ഷേത്രത്തിൽ ശൗനകാദി മുനികൾ ഒരു യാഗം നടത്തുകയാണ്. ആ യാഗശാലയിലേക്ക് വ്യാസഭഗവാന്റെ ശിഷ്യനായ സൂത മഹാമുനി വരുന്നു. സൂതൻ ഇങ്ങനെ നടക്കും, നാടുനാടായി നടക്കും. ഇന്ന സ്ഥലം ഒന്നുമില്ല. സൂത പൗരാണികന് ഒരേ ഒരു ജോലിയേ ഉള്ളൂ, ഭാഗവതം പറയുക. പല പുരാണങ്ങളും അദ്ദേഹം പറയും, ഭാഗവതം രസിച്ച് പറയും. ഇപ്പൊ ഈ സൂത പൗരാണികൻ ഇപ്പൊ നൈമിഷാരണ്യ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് ഭാഗവതം പറയാനായിട്ട്. ഇപ്രാവശ്യം ഭാഗവതമാണ് സൂതൻ പറയാൻ പോണത് എന്നുള്ളത് സൂതൻ അറിയാം. ശൗനകാദികൾ തന്നോട് ഭാഗവതം പറയൂ എന്ന് ചോദിക്കുമെന്നും സൂതൻ അറിയാം. എങ്ങനെയാ അറിയാ എന്ന് വെച്ചാൽ, ശ്രീശുഖബ്രഹ്മ മഹർഷി ഭാഗവതം മുഴുവൻ ഉപദേശിക്കുന്നത് സൂതൻ കേട്ടിട്ടുണ്ട്. പരീക്ഷത്തിന് ഉപദേശിക്കുമ്പോ സൂതൻ ആ സദസ്സിൽ ഉണ്ടായിരുന്നു അത്രേ. അപ്പൊ ശൗനകാദികൾ അല്ല, പരീക്ഷത്തിന് ഭാഗവതം ഉപദേശിച്ചിട്ട് ശ്രീശുഖബ്രഹ്മ മഹർഷി സൂതനെ നോക്കി ചിരിച്ചുകൊണ്ട് പരീക്ഷത്തിനോട് പറഞ്ഞു, ഈദാ ഇരിക്കണ നമ്മുടെ സൂതൻ ഉണ്ടല്ലോ, ഈ സൂതൻ കുറെ വർഷങ്ങൾക്ക് ശേഷം ശൗനകാദികൾക്ക് വെച്ച് നൈമിഷാരണ്യ ക്ഷേത്രത്തിൽ ഭാഗവതം പറയും എന്ന് ശ്രീശുഖബ്രഹ്മ മഹർഷി അന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്നു മുതൽ ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കുകയാണ്. വക്ഷ്യതീ അസൗ സൂതഹ എന്നാണ്. അപ്പൊ സൂതൻ എത്ര സന്തോഷമായിരുന്നുണ്ടാവും ശ്രീശുഖബ്രഹ്മ മഹർഷി അങ്ങനെ പറയുമ്പോ. ആ സൂത മഹാമുനിയാണ് ഇവിടെ ഭാഗവതം പറയാനായി നൈമിഷാരണ്യ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. സൂതനെ കണ്ടതോടെ വളരെ സന്തോഷിച്ച് ശൗനകാദികൾ ചോദിച്ചു, ഹേ സൂതൻ,
സൂത പൗരാണികരെ ഭാഗവത കഥ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ലോകത്തിൽ അവതരിച്ച് എന്തൊക്കെയാണ് ചെയ്തത് എന്ന് പറഞ്ഞു തരൂ. ഞങ്ങളൊക്കെ ഇവിടെ ഈ യാഗം യജ്ഞം പുകഞ്ഞു പുകഞ്ഞു പുകഞ്ഞ് ഉള്ളിലും പോകാ പുറമേക്കും പോകാ. കർമ്മങ്ങളൊന്നും വിട്ടുപോണില്ല. കർമ്മങ്ങൾ ചെയ്താൽ കർമ്മം വിട്ടുപോകുകയാണ് വേണ്ടത്. പക്ഷെ കർമ്മം വിട്ടുപോകുന്നതിന് പകരം കർമ്മം ചിലപ്പോൾ അധികമാവണു. അതുകൊണ്ട് ഈ കർമ്മത്തിന്റെ പിടിയിൽ നിന്ന് വിമുക്തമാക്കി ബ്രഹ്മതത്വം പ്രകാശിപ്പിക്കാൻ അങ്ങേപോലെ വേറെ ആരുണ്ട്? അതുകൊണ്ട് ഞങ്ങൾക്ക് വ്യാസഭഗവാൻ അങ്ങക്ക് എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരാ. ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ജാനകാം ആഖ്യാതാനി അപ്യധീതാനി ധർമ്മശാസ്ത്രാണി യാന്യുത യാനി വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണഃ അന്യേ ച മുനയഃ സൂതാ പരാവര വിദോ വിദുഃ വേത്തത്വം സൗമ്യ തത് സർവം തത്വതഃ തദനുഗ്രഹാത് ബ്രൂയുസ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുത. എന്താ ഇപ്പൊ സൂതനോട് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഗുരുക്കന്മാര് രണ്ടു വിധത്തിൽ ഉപദേശിക്കും. ചിലത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണ ചില കാര്യങ്ങളുണ്ട്. നല്ലതായിട്ടിരിക്കണം, സത്യം പറയണം, കള്ളം പറയരുത്, ദാനം ചെയ്യണം, യാഗങ്ങൾ ചെയ്യണം, അനുഷ്ഠാനങ്ങൾ ചെയ്യണം, ഇതൊക്കെ എല്ലാവർക്കും ഉള്ള ഉപദേശം. സന്ധ്യാവന്ദനം ചെയ്യണം, ഇതൊക്കെ ഉപദേശം. പക്ഷേ ഇതൊക്കെ എന്തിനാന്ന് വെച്ചാൽ, ചിലർക്ക് സാരം ഗ്രഹിക്കാനുള്ള ശക്തി ഉണ്ടാവില്ല. അവർക്കാണ് ഈ അനുഷ്ഠാന പദ്ധതികളും ഒക്കെ ധർമ്മശാസ്ത്രവും ഒക്കെ ഉപദേശിക്കുന്നത്. അതിൽ ഏതോ ഒന്ന് രണ്ട് ജീവന് വാസ്തവമായിട്ടുള്ള പരിപൂർണമായിട്ടുള്ള സത്യത്തിനെ പറഞ്ഞു കൊടുക്കാനും അറിയാനും ഉള്ള ശക്തി ഉണ്ടാവും. അവരെ വിളിച്ചിട്ട് ഗുരു ഗുഹ്യമായിട്ടുള്ളത് പറഞ്ഞു കൊടുക്കും. ഗുരവോ ഗുഹ്യമപ്യൂത്ത, എല്ലാവർക്കും ആയിട്ടത് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നാണ്. ആളുകൾ കൂടിയാൽ രസിപ്പിച്ച് കഥ പറയാം, ആള് കുറഞ്ഞാൽ രഹസ്യമായിട്ടുള്ള കാര്യമൊക്കെ പറയാം. രാവിലെ 9 മണിക്ക് മുമ്പ് രഹസ്യമായിട്ടുള്ളതൊക്കെ പറഞ്ഞു തീർക്കണം, പിന്നെയൊക്കെ കഥ പറയണം എന്നാണ്. അപ്പോ ഗുരവോ ഗുഹ്യമപ്യുത, ഗുഹ്യമായിട്ട് രഹസ്യമായിട്ടുള്ള സീക്രട്ട് മുഴുവൻ പെട്ടി ഒട്ടിക്കുക. പെട്ടി എല്ലാവരുടെ മുമ്പിലും തുറക്കാൻ പാടില്ല. തുറന്നാൽ ഭഗവാനെ കോപിക്കൂ അത്രേ. എല്ലാവരുടെ മുമ്പിലും വെച്ച് പറഞ്ഞാൽ ഭഗവാൻ രമണ മഹർഷി അക്ഷരമണമാലയിൽ പറയുന്നുണ്ട്, വെളിവിട്ടേ നുൻശയൽ വെറുത്തിടാതുൻ അരുൾ വെളിവിട്ടനൈക്കാവ് അരുണാചല. അക്ഷരമണമാലയിലെ ചൊല്ലാ ഭഗവാൻ, അരുണാചല പരമരഹസ്യത്തെ പൂർണ്ണമാ പൊട്ടിയെ തുറന്നു വെച്ചിട്ടേ, ഇങ്ങോട്ട് കോപിച്ചിക്കാതെ. വെളിവിട്ടേനു ശയൽ, നീ എങ്ങോട്ടെ എന്നെ പണിനെയോ എവിടെ എന്നെ ശരണാഗതി തത്വത്തെ എനിക്ക് പ്രകാശിച്ചെയോ പ്രകാശിപ്പിച്ചെയോ ആത്മവിദ്യയെ എപ്പടി പ്രകാശപ്പെടുത്തിനെയോ അതെല്ലാം വെളിയിൽ വിട്ടുട്ടെ, എല്ലാവർക്കും തെരിയപ്പെടുത്തിയുട്ടെ, കോപിച്ചിക്കാതെ. വെറുത്തിടാതെ ഉൻ അരുൾ വെളിവിട്ടനക്കാ അരുണാചല, ഉൻ അരുളാല എന്നെ കാപ്പാത്ത്. ഇപ്പോ വ്യാസഭഗവാൻ രഹസ്യമായിട്ടുള്ള തത്വം പ്രകാശിപ്പിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. അങ്ങനെ പറയുമ്പോ എത്ര കേട്ടിട്ടും മതിയാവണില്ല. ശൗനകാദികൾക്ക് എത്രയോ കഥ കേട്ടു, കേട്ട് 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 മതിയാവണേ ഇല്ല. പറഞ്ഞു തരൂ, ഈ കലിയുഗത്തിൽ വേറെ രക്ഷയൊന്നുമില്ല. കലി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സത്വഹരം പുംസാം. കലി വലിയൊരു അവഹാരം ചെയ്യും. സത്വഹരം എന്നുള്ളതിന് രണ്ടു വിധത്തിൽ അർത്ഥം പറയാം. ഒന്ന്, സത്വഗുണത്തിനെ പറിച്ചെടുത്ത് കളയും, വേറെ ഒന്നും വേണ്ട, സത്വഗുണം ഇല്ലാതാക്കി കളയും. രജോ ഗുണവും തമോ ഗുണവും എവിടെ നോക്കിയാലും എന്തിലും രജോ ഗുണം തമോ ഗുണം. ഭോഗലാലസത, ഭോഗത്തിന്റെ ഒരു കൂത്താട്ടം, എല്ലാത്തിനും അതാണ് പുറകില്. അതേപോലെ തമോ ഗുണം, ജാഡ്യത, ജഡം സത്യമാണ് എന്നുള്ള ഒരേ ഒരു ഭാവം. എല്ലാത്തിലും നമ്മളുടെ ആധുനിക ശാസ്ത്രവും ആധുനികമായിട്ടുള്ള എല്ലാ സമ്പ്രദായത്തിലും ജഡത്തിനെ സത്യം എന്ന് വെച്ചുകൊണ്ടാണ് അത് തമോ ഗുണത്തിന്റെ ലക്ഷണം. അപ്പൊ ഈ രജോ ഗുണവും തമോ ഗുണവും നിറഞ്ഞു നിൽക്കുമ്പോ ജ്ഞാനം ഉണ്ടാവുകയില്ല. എത്ര തന്നെ അധ്യാത്മവിദ്യ ഭഗവത്ഗീത ഉപനിഷത്തും ഒക്കെ പറഞ്ഞാലും സത്വാത് സഞ്ജായതേ ജ്ഞാനം, രജസോ ലോഭമേവച പ്രമാദമോഹോതു തമസ ഭവത അജ്ഞാനമേവച. തമസിൽ നിന്നും പ്രമാദം, പ്രമാദം എന്ന് വെച്ചാൽ തമിഴിൽ ഇരിക്കുന്ന പ്രമാദമല്ല, പ്രമാദമാ എന്തും പോലെ എങ്ങനെ നിന്ന് തരില്ല എന്ന് വാർത്ത തമിഴില്ല. എന്നാൽ തമിഴ്നാട്ടിൽ പോയി പ്രമാദം പേശവേ മുടിയല്ല. പ്രമാദംന്നാ ജാഡ്യതർത്ഥം, സ്പിരിച്വൽ ഫാൾന്നർത്ഥം ഒരർത്ഥം. ഇനിയൊരർത്ഥം ഹീഡ്ലെസ്നെസ്, കേക്കവേ മുടിയാതെ വിഴിയെ ഉക്കാന്നിട്ടിരിപ്പം തൂങ്ങി തൂക്കി വിഴുന്നിടുവം. കണ്ണ് തുറന്നിട്ടല്ല ഇരിപ്പാ, പാത്താലേ തരും, ഒന്നും മണ്ടല ഏറെല്ലേ തരും. അതിന് പേര് പ്രമാദം, ജാഡ്യത. പിന്നെ മോഹം, മിസ് അണ്ടർസ്റ്റാൻഡിങ്. എന്നെ ചൊന്നാലും
വിപരീതമാ പുരിഞ്ഞോടുവാ. അവ എന്ത് സ്റ്റേജിൽ നിൽക്കിറാളോ അത് തകുന്നപടി വിപരീതമാ പുരിഞ്ഞോടുവാ. അപ്പോ പ്രമാദമോഹം തമസിന്റെ ലക്ഷണം, രജോ ഗുണത്തിന്റെ ലക്ഷണം എന്താ? ലോഭം. ഇത് അറിഞ്ഞിട്ട് എന്ത് കിട്ടും? എന്ത് ലാഭം ഉണ്ടാവും? അസൂയ, ഇതൊക്കെ രജോ ഗുണത്തിന്റെ ലക്ഷണം. സത്വഗുണം ഉണ്ടായാലേ ജ്ഞാനം പ്രകാശിക്കുള്ളൂ. അപ്പൊ സത്വഗുണത്തിന് എന്താ വഴി? ഈ കലിയിൽ നിന്ന് രക്ഷപ്പെടാൻ സത്വഗുണം ഉണ്ട്. ഇതാ ഭാഗവത സത്താഹം. അവിടെ എവിടെ നടക്കുമ്പോ അവിടെ എവിടെയൊക്കെ പോയിട്ടിരുന്ന് ഭഗവാന്റെ ഗുണങ്ങളും ഭഗവത് കഥകളും ഭഗവത് തത്വവും ഭഗവത് നാമവും ഇങ്ങനെ ചെവിയിൽ വീണുകൊണ്ടിരുന്നാൽ ആ 7 ദിവസം രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ടു, സത്വഗുണം കിട്ടും. പിന്നെ വേറെ ഒന്ന് സത്വഹരം എന്നുള്ളതിന് വേറെ ഒരു പറയാം. സത്വം എന്ന് വെച്ചാൽ ഉള്ള വസ്തു, സത്ത് എന്നുള്ള അർത്ഥമുണ്ട്. നമ്മളുടെ ഉണ്മയെ തന്നെ പറിച്ചെടുത്ത് കളിയും കലി. അപ്പൊ ആ കലിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് കൃഷ്ണകഥ പറയൂ, ഭഗവത് കഥ പറയൂ എന്ന് പറഞ്ഞപ്പോ സുത പൗരാണികൻ ആദ്യമായി സദ്ഗുരുവിനെ, തനിക്ക് ഗുരുനാഥനായിട്ടുള്ള ശ്രീ ശുഖബ്രഹ്മ മഹർഷിയെ മനസ്സുകൊണ്ടങ്ങനെ ധ്യാനിച്ചു, ശുഖാചാര്യരെ മനസ്സുകൊണ്ടങ്ങനെ സ്മരിച്ചു. അപാര കരുണ കൊണ്ട് താൻ അനുഭവിച്ച ബ്രഹ്മവിദ്യയെ ലോകത്തിനായി കൊടുത്ത ആ കരുണാമൂർത്തിയെ ഹൃദയം കൊണ്ടൊന്ന് സ്മരിച്ചു. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേതുഹൂതം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി യസ്വാനുഭാവം അഖിലശ്രുതിസാരം ഏകം അധ്യാത്മദീപം അതിദിദീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം. പുരാണഗുഹ്യം ആഹ, ബാക്കിയുള്ള പുരാണങ്ങളിലൊക്കെ ഇതുണ്ട്, പക്ഷെ അനേക ലൗകിക കഥകളൊക്കെ പറഞ്ഞിട്ട് ഭ്രമിപ്പിച്ച്. കിം അന്യൈഹി ഭ്രമാവഹൈഹി പുരാണൈഹി എന്നാണ്. ബാക്കിയുള്ള പുരാണങ്ങളിലൊക്കെ ചെന്ന് പെട്ടാൽ അതുകൊണ്ടാണ് മറ്റു പുരാണങ്ങളൊന്നും ഇപ്പൊ പ്രചാരത്തിലില്ല. അതിൻ്റെ ഒന്നും ദൂഷ്യം കൊണ്ടല്ല, ആ പുരാണങ്ങളൊക്കെ മറ്റു പല കഥകളും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അലച്ച ശേഷം തത്വം പറയും. എല്ലാത്തിലും ഈ വസ്തുണ്ട്. പക്ഷേ അതിന്നൊക്കെ എടുത്ത് ഈ സംസാരിണാം കരുണയാഹ, സംസാരികളല്ലെങ്കിൽ എവിടുന്ന് വേണമെങ്കിൽ തത്വം ഗ്രഹിക്കാം, പക്ഷെ ഈ സംസാരികള് അവർക്കനുസരിച്ചേ തത്വം ഗ്രഹിക്കുള്ളൂ. ലൗകികമായിട്ട് എന്തു പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കുള്ളൂ. ചിലപ്പോ ചില പുരാണങ്ങളൊക്കെ നോക്കിയാൽ ശത്രുനാശത്തിന് ഇന്ന മന്ത്രം ജപിച്ചാൽ മതി എന്നൊരിടത്ത് പറയും. അപ്പോ ബ്രഹ്മവിദ്യ ആർക്ക് വേണം? ഈ പുരാണം കേട്ടതിപ്പോ വളരെ നന്നായി. ഞാൻ കുറെ കാലമായി ഇത് എവിടെയാ കിട്ടുക എന്ന് നടക്കായിരുന്നു. ഇപ്പൊ ശത്രുനാശത്തിന് വേണ്ട ഒരു ശ്ലോകം കിട്ടി, അതും കൊണ്ടുപോകും അവര്. അതുകൊണ്ട് ഇങ്ങനത്തെ അപകടങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഭാഗവതകാരൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അങ്ങനെയൊന്നും പറയാതെ ആ പുരാണങ്ങളിൽ നിന്നും നമ്മളെ സത്വഗുണം തെളിയിപ്പിക്കുന്ന കഥകൾ മാത്രം എടുത്തിട്ട് അതിൻ്റെയും ഛായ പല സ്ഥലത്തും മാറ്റിയിട്ട് ബ്രഹ്മവിദ്യയെ ആരംഭം മുതൽ അന്തം വരെ നിറച്ചു വെച്ച് ഹരിലീല ഗാനം ചെയ്യുന്നതോടൊപ്പം തന്നെ ഹരി എന്ന പദത്തിന് തന്നെ അർത്ഥം ഹൃദയത്തിനെ ആകർഷിച്ചുകൊണ്ട് ഉള്ളിലിരിക്കുന്ന ആ ബ്രഹ്മവസ്തു. ഭഗവാൻ രമണ മഹർഷി മനോഹരമായിട്ട് പറയും, നമ്മൾ എന്തോ വിചാരിക്കണു, നമ്മൾ ധ്യാനിക്കണു, നമ്മൾ ജപിക്കണു, നമ്മൾ ഭജന ചെയ്യണു എന്നൊക്കെ വിചാരിക്കണു, പക്ഷേ നമ്മളുടെ ഉള്ളിലൊരു കാന്തമുണ്ട്. ആ കാന്തം മനസ്സിനെയും ബുദ്ധിയും ഒക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിക്കുമ്പോഴാണ് ധ്യാനവും ഭജനയും ഭഗവത് വിഷയത്തിൽ രുചിയും ഒക്കെ വരുന്നത്. ഉള്ളിലിരുന്നത് ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടേയിരിക്കുക, ഉള്ളിലിരിക്കണ കാന്തം. ആ ഉള്ളിലിരിക്കണ കാന്തത്തിന്റെ അട്രാക്ഷനാണ് ചിലപ്പോൾ നമ്മളെ അറിയാതെ ധ്യാനിക്കാൻ തോന്നുന്നതും ജപിക്കാൻ തോന്നുന്നതും നാമസങ്കീർത്തനം ചെയ്യാൻ തോന്നുന്നതും ഭഗവത് വിഷയത്തിൽ രുചി തോന്നുന്നതും ഒക്കെ. അപ്പൊ ആ ഉള്ളിലുള്ള കാന്തമാണ് കൃഷ്ണൻ, ആ ഉള്ളിലുള്ള കാന്തമാണ്, അതാണ് കാന്തൻ എന്ന് തന്നെ ഭഗവാന് പേര്. ആ കാന്തൻ ഉള്ളിലിരുന്ന് ഇങ്ങനെ ആകർഷിക്കണം. ആ ഭഗവാനെ ഭാഗവതത്തിൽ മുഴുവൻ നിറച്ചു വെച്ചു. ആ പുരാണഗുഹ്യം നമുക്ക് കാരുണ്യം കൊണ്ട് എടുത്തു പറഞ്ഞു തന്ന ആ ഭാഗവത കഥ ഗാനം ചെയ്ത ഈ ശുഖാചാര്യരാവുന്ന കിളിക്ക് നമസ്കാരം. ആദ്യം അനന്തമായ അനുഭൂതിയുടെ ചിതാകാശത്തിൽ പറന്ന് നടന്ന ഈ ഹോമവിഹംഗം, ഈ പക്ഷിക്ക്, ശുഖബ്രഹ്മ മഹർഷിയാവുന്ന പക്ഷിയെ നമസ്കരിച്ചുകൊണ്ടാണ് സൂത പൗരാണികൻ ഭാഗവത കഥ പറയാൻ ആരംഭിക്കുന്നത്. ആദ്യമേ അവരെ ഒന്ന് ബോധിപ്പിച്ചു,
ഇവരൊക്കെ ധർമ്മശാസ്ത്രം ഒക്കെ പഠിച്ചവരാണ്. ഈ ധർമ്മശാസ്ത്രം പഠിക്കുന്നത് കൊണ്ട് തെറ്റില്ല, പക്ഷെ എന്താ കുഴപ്പം എന്ന് വെച്ചാൽ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അത് നോക്കിക്കൊണ്ടിരിക്കും. ബുദ്ധി പുറമേക്കേ പോയിക്കൊണ്ടിരിക്കുന്നു, ധർമ്മത്തിന്റെ സൂക്ഷ്മം ഗ്രഹിക്കാതെ ധർമ്മത്തിന്റെ ബാഹ്യമായിട്ടുള്ള ഇതിൽ മാത്രം നിന്നുപോയാൽ ചിലപ്പോ ശരീരാഭിമാനം കൂടും. ശ്രമയേവഹി കേവലം എന്നാണ്, വെറും ശ്രമമായിട്ട് തീരും. അതുകൊണ്ട് ധർമ്മത്തിന്റെ സൂക്ഷ്മം ആദ്യമേ പറഞ്ഞു കൊടുത്തു. എന്തിനാ ധർമ്മശാസ്ത്രം എന്ന് വെച്ചാൽ, സവൈ പുംസാം പരോ ധർമ്മ യതോ ഭക്തി അധോക്ഷതേ അഹൈതുക്കി അപ്രതിഭൻ അപ്രതിഹത യയാ ആത്മാ സംപ്രസീദതി. ധർമ്മത്തിനെ എങ്ങനെ അനുഷ്ഠിക്കണം എന്ന് വെച്ചാൽ, ധർമ്മത്തിന്റെ ലക്ഷ്യം ബ്രഹ്മമാണ് എന്ന് അറിയണം, ധർമ്മത്തിന്റെ ലക്ഷ്യം ഭഗവാനാണ് എന്ന് അറിയണം. ധർമ്മം ഒക്കെ അനുഷ്ഠിച്ച് എന്ത് കിട്ടണം എന്ന് വെച്ചാൽ, സ്വർഗത്തിൽ പോയി ഇരിക്കണമെന്നോ ലോകസുഖം കിട്ടണമെന്നോ കാമിക്കാതെ ധർമാനുഷ്ഠാനത്തോടൊപ്പം തന്നെ ഉള്ളിലൊരു വിചാരം, ഈ ധർമാനുഷ്ഠാനം കൊണ്ട് ഭഗവാൻ സന്തോഷിക്കട്ടെ, ഈ ധർമാനുഷ്ഠാനം കൊണ്ട് ചിത്തപ്രസാദമുണ്ടായി, ഭഗവത് ഭക്തി ഉണ്ടാവട്ടെ, മമോപാത്ത സമസ്ത ദുരിതക്ഷയദ്വാര ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം പോരും. പിന്നെ സകൃത്കൃതാനാം അസകൃത്കൃതാനാം സമപാതകാനാം ഉപപാതകാനാം സങ്കലീകരണാനാം മരണീകരണാനാം ജാതിഭ്രംശകരണാനാം തലയിൽ എഴുത്തതൊന്നും വേണ്ടവേ വേണ്ട. വയറ്റെറിച്ചലർക്ക് കേക്കെ ഇതൊന്നും വേണ്ടവേ വേണ്ട. ഒരേ ഒരു വാക്ക് ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം, ഭഗവാൻ പ്രീതിപ്പെട്ടെടുത്തുന്ന ഭീതി എല്ലാം എന്തിടും. ഏയാ തുഷ്യതി അധോക്ഷജഃ, ഭഗവാൻ ഉള്ള തുഷ്ടിപ്പെട്ടിട്ടാണ്, സന്തോഷപ്പെട്ടിട്ടാണ്, ചിത്തപ്രസാദം ഹൃദയം അപടിയെ പ്രസന്നമായിടും. തെളിഞ്ച് ധർമാനുഷ്ഠാനത്തോടെ ഇരിക്കുന്നവാൾ ഭക്തിയോടെ ധർമാനുഷ്ഠാനത്തെ പണിനാ, അതിൽ പെരിയ വൈശിഷ്ട്യം എന്നാ, ദമ്പം വരാതെ. ദമ്പംങ്കിற വാർത്തയ്ക്ക് അവിടുത്തെ അർത്ഥം പണ്ട ഭഗവത്ഗീതയിലെ ദമ്പോ ദർപ്പോ അഭിമാനശ് അപ്പിന്ന് ദമ്പം എന്ന ധർമാനുഷ്ഠാനത്തിലെ എന്തെല്ലാം നിറയെ അനുഷ്ഠാനങ്ങളെല്ലാം പണി ആത്മനി പൂജ്യത്വാദി അഭിമാന അപ്പം നിറയെ ഇതെല്ലാം പണ്ടവൻ, നാ ഇതെല്ലാം അനുഷ്ഠാനം പണ്ടവൻ അപ്പിങ്ങൊരു എണ്ണം വന്നിടുമാം. അതിനാൽ അന്ത അഭിമാനം വരാമ ഇരിക്കണംനാ ഇതെല്ലാം പണ്ടത് മറ്റവാൾക്ക് കാട്ടുറത്തക്കല്ല, മറ്റവാളെ ബോധിപ്പിക്കത്തക്കല്ല, പിന്നെ ഭഗവാൻ സന്തോഷപ്പെട്ടിരിക്കണം. ഭക്തി ഉണ്ടാവണം ഹൃദയത്തില്, ഹൃദയം ഉരുകണം, നിമ്മതി ഏർപ്പെടണം, ശാന്തി ഏർപ്പെടണം. അവിടെയേ ധർമാനുഷ്ഠാനത്തെ പണിന യാതുഷ്യതി അധോക്ഷജ, ഭഗവാൻ സന്തോഷിക്കും ഈ ധർമാനുഷ്ഠാനം കൊണ്ട്. അങ്ങനെ ഭഗവാൻ സന്തോഷിച്ചാൽ ഭഗവത് തത്വ വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത, ആ ഭക്തി ഉണ്ടാവും. ഭക്തി ഉണ്ടായാലോ ജനയതി ആശു വൈരാഗ്യം, ഭഗവത് വിഷയത്തിന് തടസ്സമായി നിൽക്കുന്ന വസ്തുക്കളോടൊക്കെ വൈരാഗ്യം ഉണ്ടാവും. വൈരാഗ്യം ഉണ്ടായാലോ അടുത്ത പടി എന്താ, ജ്ഞാനം ചെയ്ത ഹൈതുക്കം, ആത്മവിദ്യ ഉള്ളില് പ്രകാശിക്കും. ഏവം പ്രസന്ന മനസ്സഹ ഭഗവത് ഭക്തിയോഗത ഭഗവത് തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ, ലോകത്തിലുള്ള സംഘമൊക്കെ വിട്ടുപോയി മുക്തസംഗനായി തീരും. എല്ലാം ഭഗവത് പരമായിട്ട്, വേദം ശാസ്ത്ര പഠനം യാഗയജ്ഞങ്ങള് കർമാനുഷ്ഠാനങ്ങള് അടുക്കളയില് ചേര വേല കൂടെ അപ്പിടിതാ പണപ്പെടും. ഭഗവാൻ സന്തോഷപ്പെടണം. ആത്തിലിരിക്കുന്ന വെള്ളം നന്നാ ഇരിക്കുന്ന ചൊല്ലത്തുക്കുന്ന കൂടെ പണപ്പെടാതെ ഭഗവാൻ സന്തോഷപ്പെടണം. ഭഗവാനുക്ക് നൈവേദ്യം അതിനാലെ നന്നാ ചമയ്ക്കണം. അല്ലാമ ഇവാളോട് നാക്കുക്ക് നൈവേദ്യം നനച്ചിക്കപ്പെടാതെ ഭഗവാൻ സന്തോഷപ്പെടണം എന്ന് പണിയെടുത്തന തുഷ്യതി അധോക്ഷത, ഭഗവാനുക്ക് നിവേദ്യം അതിനാലെ നന്നാ ഇരിക്കും. അപ്പൊ അതോട് രുചിയേ രൊമ്പ വേറെയാ ഇരിക്കും, വ്യത്യാസമാ ഇരിക്കും. ഇപ്പോ എല്ലാത്തിലും ഈ വാസുദേവപര യോഗ വാസുദേവപര ക്രിയാഹ ഈ ഭാവത്തോടുകൂടെ തന്നെ ചെയ്യുകയാണെങ്കിൽ ജഗത്ത് മുഴുവൻ ജീവിതം മുഴുവൻ വാസുദേവമയമായിട്ട് തീരും. അങ്ങനെ വാസുദേവ തത്വത്തിനെ ആദ്യമേ സൂത പൗരാണികൻ പറഞ്ഞ് ഭഗവാന്റെ അവതാര കഥകളൊക്കെ എടുത്തു പറഞ്ഞു. അനേക അവതാരങ്ങൾ ഭഗവാൻ, അനേക അവതാരങ്ങൾ, എത്ര അവതാരങ്ങൾ എന്നൊന്നും പറയാൻ വയ്യ, പത്ത് അവതാരമേ ഉള്ളൂ നമ്മൾ ധരിച്ചിരിക്കുന്നു, പത്തൊന്നുമല്ല അനേക അവതാരങ്ങൾ. ഇവിടെ തന്നെ 24 അവതാരങ്ങളെ എടുത്തു പറഞ്ഞിട്ട് സൂതൻ പറയണു, അവതാരാഹി അസംഖ്യയാഹ, ഭഗവാനെ എത്ര അവതാരങ്ങളുണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. എവിടെ യദ്യത് വിഭൂതിമത്സത്വം ശ്രീപദൂർജിതമേവ തത്തദേവാവഗച്ഛത്വം മമ തേജോംശ സംഭവം, ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, എവിടെ എവിടെ ഈശ്വരത്വം പ്രകാശിക്കുന്നുവോ, എവിടെ എവിടെ ദൈവത്വം പ്രകാശിക്കുന്നുവോ, ശാന്തിയും ആനന്ദവും ഒക്കെ പ്രകാശിക്കുന്നുവോ, അതൊക്കെ എന്റെ തേജസ്സാണ് എന്ന് കണ്ടോളാ. അങ്ങനെ ഭഗവാന്റെ അവതാരങ്ങളെയൊക്കെ പറഞ്ഞു. ഏറ്റവും വലിയ അവതാരം ഭഗവാന്റെ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അന്തശരീരത്തില് ബോധസ്വരൂപനായി പ്രകാശിക്കുന്നു.
അന്തശരീരത്തില് ശരീരത്തിന്റെ ഉള്ളില് ബോധസ്വരൂപനായി പ്രകാശിക്കുന്നു. പക്ഷെ എന്താ അറിയപ്പെടാത്തതെന്ന് വെച്ചാൽ, യഥാ നപസി മേഘോഘ രേണുർവ പാർത്ഥിവോനലെ ഏവം ദ്രഷ്ടരി ദൃശ്യത്വം ആരോപിതം അബുദ്ധിവിഹീന. ബുദ്ധിയില്ലാത്ത ആളുകള് ദ്രഷ്ടാവായിട്ടുള്ള ആത്മാവിൽ ദൃശ്യത്വം ആരോപിച്ചു. ലാത്തിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന ബോധത്തിൽ ശരീരം ഈ ബോധസ്വരൂപനായി എന്നിൽ ആദ്യം മനസ്സിനെ കയറ്റിവെച്ചു, പിന്നെ അതിന്റെ മേലെ ഇന്ദ്രിയങ്ങളെയൊക്കെ കയറ്റിവെച്ചു, ശരീരത്തിനെ കയറ്റിവെച്ചു. അപ്പോ ആത്മാ അറിയപ്പെടുന്നില്ല. ആത്മാവാണ് ഏറ്റവും വലിയ ഭഗവാന്റെ വിഭൂതി. ആ ആത്മവസ്തുവിനെ അറിഞ്ഞാൽ തദ് ബ്രഹ്മദർശനം യദ്ദേശാ ഉപരതാദേവി മായ വൈശാരദി മതിഹി. മായ അവിടുന്ന് വിലകിക്കഴിഞ്ഞാൽ, ബുദ്ധി എങ്ങനെ തെളിഞ്ഞു പ്രകാശിച്ചാൽ ബ്രഹ്മദർശനം, ഉള്ളില് ബ്രഹ്മദർശനം. ആ ബ്രഹ്മദർശനത്തിന് തന്നെയാണ് ഇവിടെ ഭാഗവത കഥ. നമ്മളിങ്ങനെ കഥകൾ പറഞ്ഞു 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 പറഞ്ഞ് ഭഗവത് രൂപം ഹൃദയത്തിൽ പ്രകാശപ്പെടുത്തുന്നത്. ഭാഗവതം എഴുതാൻ എന്താ കാരണം? വ്യാസഭഗവാൻ മഹാഭാരതവും മറ്റു പുരാണങ്ങളും ഒക്കെ എഴുതിയല്ലോ, ഇനിയിപ്പോ എന്തിനാ ഭാഗവതം എഴുതിയത്? എന്താ പ്രയോജനം എന്ന് വെച്ചാൽ, വ്യാസന് മറ്റു പുരാണങ്ങളും ഒക്കെ എഴുതിയിട്ട് തൃപ്തി വന്നില്ല. വ്യാസഭഗവാൻ അപാര കരുണാമൂർത്തിയാണേ. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമ. വസിഷ്ഠന്റെ പേരക്കുട്ടി വസിഷ്ഠം, ശക്തിം തത്പുത്ര പരാശരം ച വ്യാസം ശുകം. അപ്പോ വസിഷ്ഠന്റെ പുത്രൻ ശക്തി, ശക്തിയുടെ പുത്രൻ പരാശരൻ, പരാശരന്റെ പുത്രൻ വ്യാസൻ. അപ്പൊ വ്യാസഭഗവാൻ സകല പുരാണങ്ങളും എഴുതി. വ്യാസന്റെ അച്ഛനായ പരാശരമുനിയും പുരാണങ്ങൾ എഴുതിയിട്ടുണ്ട്. വിഷ്ണു പുരാണമൊക്കെ പരാശരമുനിയുടെ പേരിലാണ്. അപ്പൊ വ്യാസന്റെ പരമ്പരയിൽ പരാശരമുനി പുരാണങ്ങളൊക്കെ എഴുതി തുടങ്ങി. വ്യാസഭഗവാനും മറ്റു പുരാണങ്ങളും ഒക്കെ എഴുതി, മഹാഭാരതം എഴുതി, എന്നിട്ടും തൃപ്തി വരണില്ല എന്ന് വെച്ചാൽ എന്താ എന്ന് വെച്ചാൽ, വായിക്കുന്നവർക്ക് അതുകൊണ്ടൊരു പൂർണ്ണമായിട്ടൊരു സംതൃപ്തിയോ അഥവാ ജീവിതത്തിൽ ഒരു മാറ്റമോ ഒരു വഴിത്തിരിവോ ഉണ്ടാവണില്ല. മഹാഭാരതം എഴുതി വ്യാസഭഗവാൻ, അവസാനമായിട്ട് ചെയ്തത് അതാണ്. ശരി, ആളുകൾക്ക് രുചിക്കുന്ന രീതിയിൽ കഥകളൊക്കെ പറഞ്ഞ് അതിനകത്ത് ഭഗവത്ഗീതയും മറ്റും ഒക്കെ എഴുതി വെച്ചു. എന്നിട്ട് വ്യാസൻ ആദ്യമായി മഹാഭാരതത്തിന്റെ ഒരു റിലീസ് നടത്തിയിട്ട് ഗണപതി ഭഗവാനെ വെച്ചുകൊണ്ട് മഹാഭാരതം ഒന്ന് റിലീസ് ചെയ്തിട്ട് വിൽക്കാനായി പുസ്തകങ്ങളൊക്കെ അവിടെ ആളുകൾക്ക് വെറുതെ കൊടുക്കാൻ, വിൽക്കലൊന്നുമല്ല, വെറുതെ കൊടുക്കാനായിട്ട് വെച്ചു. അപ്പൊ ആളുകളൊക്കെ മഹാഭാരതം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി വായിക്കട്ടെ, ഭഗവത്ഗീതയും അതിലെ തത്വങ്ങളും ഒക്കെ ധാരാളം ഉണ്ട്, മഹാഭാരതത്തിൽ ധാരാളം ഉണ്ട്, വായിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് പുസ്തകം വിലയ്ക്ക് പോലുമല്ല, വെറുതെ. അപ്പൊ പപ്പടം പോലെ പോകുമെന്നാണ് വ്യാസഭഗവാൻ ധരിച്ചത്. പക്ഷേ ആ റിലീസ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഒരു പുസ്തകം ചെലവായിട്ടില്ല. വ്യാസന് വിഷമമായി. പതുക്കെ ഒന്ന് രണ്ടുപേരെ വിളിച്ചു ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അല്ല, അവിടെ രണ്ടു മൂന്ന് മുത്തശ്ശന്മാരും മുത്തശ്ശികളും ഒക്കെ പറഞ്ഞു, അദ്ദേഹം പറയണതൊക്കെ കാര്യമൊക്കെ ശരി, ആരും പുസ്തകം വീട്ടിൽ വാങ്ങി വെക്കരുത്, ലഹള യുദ്ധം വരും, വീട്ടിൽ ലഹള വരും, ഇങ്ങനെ ആരോ പറഞ്ഞു പ്രചരിപ്പിച്ചു അത്രേ. അതുകൊണ്ട് വ്യാസഭഗവാൻ തലയിൽ കൈവച്ചു. എന്ത് ചെയ്യാൻ പറ്റും? ഊർധ്വബാഹുർ വിരൗമേഷൻ അഥകശ്ചിത് ശൃണോതിമേ. തലയിൽ കൈവച്ച് ഞാൻ പറഞ്ഞാലോ ആരും കേൾക്കണില്ലല്ലോ. ഈ കണ്ട അന്ധവിശ്വാസവും വേണ്ടാത്തരവും ഒക്കെ പ്രചരിപ്പിച്ച് അതിലൊക്കെ വിശ്വസിക്കണമെന്നല്ലാതെ ഈ ഭഗവത് തത്വം പറഞ്ഞു വെച്ചിട്ട് അത് വീട്ടിൽ വാങ്ങി വെക്കാൻ പാടില്ല, വായിക്കാൻ പാടില്ല എന്നൊക്കെ പ്രചരിപ്പിച്ച എന്തു ചെയ്യാൻ പറ്റും? വ്യാസഭഗവാന് തന്നെ വിഷമമായി പാവം. ശരി, ഇനിയിപ്പോ അത് വായിച്ചാലും ആളുകൾക്ക് ഒരുപാട് ഒന്നേകാൽ ലക്ഷം ശ്ലോകങ്ങളും അനേകം കഥകളും ഒക്കെ കഴിഞ്ഞു വരുമ്പോ ഒരുപക്ഷെ വ്യാസന് തന്നെ തോന്നി ശരിയായിരിക്കും, യുദ്ധമൊക്കെ ഞാൻ ഇത്രയും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആളുകളുടെ മനസ്സ് ഈ യുദ്ധത്തിലൊക്കെ പോയി നിൽക്കുള്ളൂ. എന്റെ ഇടയിൽ ഈ ബ്രഹ്മതത്വം ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ശ്രദ്ധിക്കില്ലായിരിക്കും. വ്യാസന് തന്നെ തോന്നി ശരിയായിരിക്കോ, അപ്പൊ ഈ കഥകളൊക്കെ കേട്ട് 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 ഇതൊക്കെയാണ് കാര്യം എന്ന് ആളുകൾ ധരിച്ചു പോകുമായിരിക്കും എന്ന് വ്യാസന് തോന്നി. അങ്ങനെ വിഷമിച്ചിരിക്കുക, ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചപ്പോഴാണ് ശ്രീനാരദ മഹർഷി ശാമ്യപ്രാസത്തിലേക്ക്, എലന്തിപ്പഴങ്ങൾ കൊണ്ട് നിറഞ്ഞ ആ ആശ്രമമണ്ഡലത്തിലേക്ക് നാരദ മഹർഷി കയറി വന്നതും ആ വ്യാസാശ്രമത്തിലെത്തി വ്യാസനോട് ചോദിച്ചു, എന്താ വ്യാസരെ അങ്ങക്ക് ശാരീരികമായി വല്ല വിഷമമുണ്ടോ? അല്ല, മാനസികമായി വല്ല വിഷമമുണ്ടോ? പാരാശര്യ മഹാഭാഗ ഭവത കച്ചിതാത്മന പരിതുഷ്യതി ശാരീര ആത്മാ മാനസയേ ഭവാ.
വ്യാസൻ പറഞ്ഞു, നാരദരെ ഉങ്ങൾക്ക് തരിയാതാ എനിക്ക് എന്ന പ്രച്ചനു ഉങ്ങൾക്ക് തന്നെ തരും. നിങ്ങതാണ് ചൊല്ലണം, നിങ്ങതാണ് അന്തശ്ചരോ വായുരിവാത്മസാക്ഷി. ഊരു പൂര അലഞ്ചിട്ടിരിക്കലെ വിദ്യയും ഇരിക്കും ഉങ്ങകിട്ട ലോകത്തോട് ഹൃദയം എന്നതെന്ന് ഉങ്ങൾക്ക് തരും. എന്നാൽ നിങ്ങതാണ് ചൊല്ലണം. നാരദരെ അവിടുന്ന് തന്നെ പറഞ്ഞു തരണം എന്താ എന്റെ വിഷമത്തിന് കാരണം, എനിക്ക് എന്തുകൊണ്ടാ തൃപ്തി വരാത്തത്. മന്യമാന അഖിലം, അഖിലമായിട്ട് തോന്നുന്നുണ്ടാന്നാണ്, ഹോൾനെസ് ഇല്ല. അപ്പൊ നാരദർ പറഞ്ഞു കൊടുത്തു, വ്യാസരെ അങ്ങ് പറയേണ്ടത് പൂർണ്ണമായും പറഞ്ഞില്ല. യഥാ ധർമാദയശാർത്ഥ മുനിവര്യാനുകീർത്തിതാഹാന തഥാ വാസുദേവസ്യ മഹിമാഹി അനുവർണിത. ധർമ്മത്തിനെ കുറിച്ചും അർത്ഥത്തിനെ കുറിച്ചും യുദ്ധത്തിനെ കുറിച്ചും മറ്റുമൊക്കെ എത്ര കണ്ട് വർണ്ണിച്ചുവോ അത്ര കണ്ട് ഭഗവാനെ കുറിച്ച്, ഭഗവത് ഭക്തിയെ കുറിച്ചും, ഭഗവാനാണ് ജീവിതത്തിന്റെ ലക്ഷ്യം, ബാക്കിയുള്ളതൊക്കെ കള്ളമാണ്. ഭഗവത് അനുഭൂതിയാണ് ജീവിതത്തിന്റെ ലക്ഷ്യം, ഭഗവത് ഭജനമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം, ഭഗവാനെ അറിയലാണ് എല്ലാ ശാസ്ത്രത്തിന്റെയും പ്രയോജനം എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണമായിരുന്നു. അത് പറയണതിന് പകരം ധർമ്മത്തിനെ ഭഗവാനേക്കാളും പ്രാമുഖ്യം കൊടുത്തുപോയി. അത് തെറ്റിപ്പോയി, വളരെയധികം തെറ്റിപ്പോയി എന്നാണ്. കാരണം ധർമ്മം കാലാകാലത്തിന് മാറിക്കൊണ്ടേയിരിക്കും, ഈശ്വരൻ മാറില്ല. ഭഗവത് ഭക്തി ഉണ്ടെങ്കിൽ ഹൃദയം ആരുടെ ശുദ്ധമോ അവൻ ചെയ്യുന്നതൊക്കെ ധർമ്മമായിരിക്കും. പക്ഷെ ഹൃദയശുദ്ധി ഇല്ലാതെ പുറമേക്ക് മാത്രം ഡൂസ് ആൻഡ് ഡോൺസ് എഴുതി വെച്ചാൽ ഒന്നും പ്രായോഗികത്തിൽ വരുത്താൻ പറ്റില്ല. ഇപ്പൊ ആർക്കാണ് അറിയാത്തത്, തെറ്റ് ചെയ്യാൻ പാടില്ല, കള്ളം പറയാൻ പാടില്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ചെയ്യാതിരിക്കുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ദുര്യോധനനും പറയണു, ജാനാമി ധർമ്മം നഹിമേ പ്രവൃത്തിഹി, ജാനാമി അധർമ്മം നഹിമേ നിവൃത്തിഹി. എനിക്ക് ധർമ്മം എന്താണെന്ന് അറിയാം, പക്ഷെ ചെയ്യാൻ പറ്റണില്ല. ഭാരതത്തിലെ വ്യാസർ തന്നെ പറഞ്ഞു, ധർമ്മം പ്രസംഗാദപിനാചരന്തി പാപം പ്രയത്നേന സമാചരന്തി ആശ്ചര്യമേതദ്ഹി മനുഷ്യലോകേ അമൃതം പരിത്യജ്യ വിഷം പിബന്തി. ധർമ്മം മുമ്പിൽ വന്നിരിക്കണു, എന്നിട്ടും ന ആചരന്തി എന്നാണ്, ചെയ്യണില്ല അത്രേ. എന്നാ പാപം ചെയ്യാൻ അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷെ മെനക്കെട്ട് ബോംബ് വെക്കുക എളുപ്പമാണോ? ബോംബ് വെക്കലൊക്കെ ഒരിടത്ത് ബോംബ് വെക്കലും, അപ്പോ എറണാകുളത്തിൽ എവിടെ ബോംബ് കണ്ടു എന്ന് പറഞ്ഞു ഇന്നലെ മറ്റോ. എളുപ്പമൊന്നുമല്ല, ആരെല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് ബോംബ് വെക്കാൻ വളരെ വിഷമം. പക്ഷെ അത് പ്രയത്നേന സമാചരന്തി, മെനക്കെട്ട് ചെയ്യണു അത്രേ പാപം. അമൃതം മുമ്പിൽ കൊണ്ടുവച്ചാ അത് മാറ്റിക്കളഞ്ഞിട്ട് വിഷം പിബന്തി, വിഷം വാങ്ങിച്ചു കുടിക്കണമെന്ന്. അമൃതം പരിത്യജ്യ വിഷം പിബന്തി, എല്ലാം കുടിക്കുന്ന കാര്യങ്ങളും ഒക്കെ അങ്ങനെയാണ്. അമൃതം പരിത്യജ്യ വിഷം തന്നെയാണോ കുടിച്ചുകൊണ്ടിരിക്കുന്നത്? പല വിധത്തിലുള്ള വിഷം. അമൃതം പരിത്യജ്യ വിഷം പിബന്തി. അപ്പോ ധർമ്മം അറിയായകയല്ല, ചെയ്യാൻ പറ്റണില്ല. എന്തുകൊണ്ട് ചെയ്യാൻ പറ്റണില്ല? അർജുനൻ ചോദിക്കുന്നുണ്ട് ഭഗവാനോട്, ഭഗവാനെ എനിക്ക് തെറ്റ് ചെയ്യണമെന്നില്ല, പക്ഷെ ചെയ്യണമല്ലോ, എന്തുകൊണ്ട്? ഭഗവാൻ പറഞ്ഞു, അർജുന തെറ്റ് ചെയ്യണത് നീ അസ്വതന്ത്രനായതുകൊണ്ടാണ്. എന്തുകൊണ്ട് ഞാൻ അസ്വതന്ത്രൻ? ഉള്ളിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, അത് നിന്നെ പിടിച്ചു വലിക്കണം. ആ കുഴപ്പങ്ങളെ എങ്ങനെ നീക്കാം? അഭ്യാസം കൗന്ദേയ വൈരാഗ്യണ ചഗൃഹ്യത്തെ. വൈരാഗ്യം കൊണ്ടും അഭ്യാസം കൊണ്ടും സത്സംഗത്തിലിരുന്ന് ഭഗവത് കഥകൾ കേൾക്കുന്നത് കൊണ്ടും ചിത്തം ശുദ്ധമായാൽ പിന്നെ ധർമ്മം എന്താണെന്ന് പുസ്തകത്തിൽ നോക്കുമൊന്നും വേണ്ട, പ്രവർത്തിക്കുന്നതൊക്കെ ധർമ്മമായിരിക്കും. ആരുടെ ഹൃദയം ശുദ്ധമായോ, ഹൃദയത്തിൽ ഭഗവത് ഭക്തി ഉദിച്ചുവോ, ഭഗവത് പ്രേമം ഉദിച്ചുവോ, ആ ശരീരം കൊണ്ട് ചെയ്യപ്പെടുന്നതൊക്കെ ധർമ്മമായിരിക്കും. അതുകൊണ്ട് ധർമാധർമ്മ വിചാരമേ ആ അവസ്ഥയിൽ വേണ്ട. നാരദർ പറഞ്ഞു, വ്യാസരെ പുതിയൊരു പുസ്തകം എഴുതുക. വ്യാസ ഭഗവാൻ പറഞ്ഞു, നാരദരെ എനിക്ക് തൽക്കാലം ഇപ്പൊ എഴുതി എഴുതി ഒക്കെ മറന്നുപോയി. ഇപ്പൊ ഞാൻ എഴുതണോ? മറന്നുപോയാലും ശരി, എത്ര തെറ്റു വേണമെങ്കിൽ വരട്ടെ പുസ്തകത്തില്. പ്രതിശ്ലോകം അബദ്ധപത്യപി എന്നാണ്. ഓരോ ശ്ലോകവും അബദ്ധമായിട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല, ചിലപ്പോ അങ്ങനെയൊക്കെ അബദ്ധമാവുകയെ. അനുഭൂതിയുടെ തലത്ത് നോക്കുമ്പോ വ്യാകരണവശാൽ നോക്കിയാൽ ഒക്കെ അബദ്ധമായിരിക്കും, എന്നാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊരു ശ്ലോകം പോലും ഉണ്ട്, ആരെഴുതിയതാന്ന് അറിയില്ല. വ്യാസന്റെ ഇതില് വ്യാകരണ പിശക് ധാരാളം ഉണ്ട് എന്നൊക്കെ. അപ്പൊ വ്യാകരണ പിശകൊന്നും പ്രശ്നമല്ല എന്ന്. എത്ര വ്യാകരണ പിശക് ഉണ്ടാവട്ടെ, എന്തൊക്കെ തന്നെ ഉണ്ടാവട്ടെ, ഇതിന് രമണ മഹർഷി ഒരു ഇത് ഒരു ഉദാഹരണം പറയും. ഒരുത്തി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഡാൻസ് കളിക്കുമ്പോൾ മൃദംഗത്തിനും പാട്ടിനും ഒക്കെ താളത്തിനനുസരിച്ച് ഡാൻസ് നടക്കണം. അപ്പൊ ആ ഡാൻസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ചെവിയിൽ ആരോ വന്ന് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ മരിച്ചു എന്ന് ചെവിയിൽ വന്ന് പറഞ്ഞു. ചെവിയിൽ വന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ഉറക്കെ നിലവിളിക്കുകയാണ്, സഭയിൽ ഇരുന്ന് കരയുകയാണ്. അപ്പൊ ഇയാൾ കരയണത് ഈ താളത്തിനും രാഗത്തിനും ഒക്കെ യോജിക്കുമോ?
അതിനൊക്കെ യോജിച്ചിട്ട് കരയാൻ പറ്റുമോ ഇയാൾക്ക്? ഇവിടെ താളത്തിന് വരുന്നുണ്ടോ രാഗത്തിന് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി കരയാൻ പറ്റുമോ? അതുപോലെ ഈ ആളുകൾ ഈ വൃത്തത്തിനും വ്യാകരണത്തിനും ഒക്കെ നോക്കി ചെയ്യും, പക്ഷെ അനുഭൂതിയിൽ നിന്ന് പറയുന്ന ആൾ ഇതൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കില്ല. അത് വൃത്തത്തിന് യോജിച്ചാൽ നല്ലത്, വ്യാകരണത്തിന് യോജിച്ചാൽ നല്ലത്, ഇല്ലെങ്കിൽ അതങ്ങനെ കിടക്കട്ടെ. ഹൃദയത്തിൽ നിന്ന് അങ്ങനെ പാടുക, ഉള്ളിൽ നിന്ന് അങ്ങനെ പുറത്തേക്ക് വിടുക. വ്യാസരെ അതുകൊണ്ട് ആലോചിക്കുകയേ വേണ്ട. തദ്വാഗ് വിസർഗോ ജനതാഗ വിപ്ലവോ യസ്മിൻ പ്രതിശ്ലോകമബദ്ധവത്യപി നാമാനി അനന്തസ്യ യശോങ്കിതാനി യത് ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവഃ. ലോകത്തിലുള്ള പുകഴ്ത്തൽ എല്ലാവർക്കും വേണം, സകല പേർക്കും പുകഴ്ത്തൽ വേണം, വ്യാസർക്കും വേണം, അവർക്കും വേണം. പക്ഷെ ആര് പുകഴ്ത്തണം എന്നുള്ളതിലാണ് ഇരിക്കുന്നത്. വ്യാസരെ ഇപ്പൊ അങ്ങ് വ്യാകരണപ്പടി ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് എഴുതിയാൽ വൈയാകരണന്മാർ പറയും വ്യാസന്റെ പുസ്തകം നമ്മള് യൂണിവേഴ്സിറ്റിയിൽ വ്യാകരണം പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൊടുക്കണം എന്ന് പറയും. സാഹിത്യം നല്ലവണ്ണം എഴുതിയാൽ നമ്മളുടെ സാഹിത്യ സദസ്സിൽ ഒരുപക്ഷെ വിളിച്ച് ഒരു അവാർഡ് കൊടുക്കും വ്യാസരെ, അത് നിങ്ങൾക്ക് അപമാനമാണ്. ഇനിയിപ്പോ അതല്ല, കുറച്ച് ലൗകികം രാഷ്ട്രീയമൊക്കെ എഴുതിയാൽ രാഷ്ട്രീയക്കാര് പുകഴ്ത്തും, അതും അപമാനമാണ്. ഇനിയിപ്പോ ഇതൊക്കെ മാറ്റി വെച്ച് ഇതൊന്നുമില്ലെങ്കിലും അത്യാവശ്യം വേണമെന്ന് വെച്ച് കുറച്ച് അവിടെ അവിടെ കുറച്ച് വ്യാകരണ പെശകും അതും ഇതുമൊക്കെ ചെയ്ത് വെച്ചാലും ശരി, വലിയ കുഴപ്പമൊന്നുമില്ല. ഇവരും ആരും നോക്കില്ല, പിന്നെ ഇവരൊന്നും വരില്ല അടുത്ത്. പിന്നെ ആര് വരും എന്ന് വെച്ചാൽ ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ. പരമഭക്തന്മാരായ ജ്ഞാനികളുണ്ടല്ലോ, അത് എടുത്തെടുത്തെടുത്ത് നോക്കും അതിലെന്തുണ്ട്. വൈരാഗ്യമുണ്ട്, ഓരോ ശ്ലോകത്തിലും വൈരാഗ്യം, ഓരോ പേജിലും ജ്ഞാനം, ഓരോ കഥയിലും ഭക്തി, ഓരോ ഭാഗത്തും ഭാഗവത ധർമ്മം, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വെച്ച് ബാക്കിയൊക്കെ അല്പമൊക്കെ ഒന്ന് അബദ്ധമായാലും ശരി, ഒരു കുഴപ്പമില്ല. ഇവര് സാധുക്കൾ, സജ്ജനങ്ങൾ, ഭക്തന്മാർ അതെടുത്ത് ആസ്വദിക്കും, അതല്ലേ നല്ലത്. പുകഴ് വേണം, പ്രസിദ്ധി വേണം. ആര് പ്രസിദ്ധി പറയണം? ഇപ്പൊ ഭാഗവതം പറഞ്ഞു എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനോ ആരെങ്കിലും ഒക്കെ വന്ന് ഇയാൾ മഹാത്മാവാണെന്ന് പറഞ്ഞാൽ സന്തോഷിക്കില്ല. പക്ഷെ പരമഭാഗവതോത്തമനായ ഒരാൾ വന്നിട്ട് വളരെ നന്നായിട്ട് ഭാഗവതം പറഞ്ഞു കേട്ടോ, ഭാഗവതം ഇങ്ങനെയാണ് പറയേണ്ടത് എന്നൊന്ന് പറഞ്ഞാൽ അപ്പോ നല്ല സന്തോഷം. ആ സന്തോഷം നാച്ചുറലായിട്ടുള്ളത്, ആ പുകഴ്ത്തൽ വേണ്ടതാ, ആ സ്തുതി വേണ്ടതാണ്. ആരുടെ അടുത്ത് നിന്ന് കിട്ടണോ എന്നുള്ളതാണ് മുഖ്യം. ഭാഗവതന്മാരിൽ നിന്നും കിട്ടിയാൽ നല്ലത്. അപ്പൊ വ്യാസരോട് പറഞ്ഞു, വ്യാസരെ അങ്ങൊരു ഗ്രന്ഥം എഴുതി, ആ ഗ്രന്ഥം ഭാഗവതന്മാർ സ്തുതിക്കണം, അവര് വായിക്കണം, അവരാസ്വദിക്കണം, എന്നാലേ പ്രയോജനമുള്ളൂ. അല്ലാതെ ലൗകികന്മാർ ആസ്വദിച്ചിട്ട് അത് കാക്കകളിരിക്കണ പൊട്ടക്കുളം പോലെയാണ്. പൊട്ടക്കുളത്തിൽ കാക്കയും പന്നിയും ഒക്കെ വന്ന് വിഹരിക്കും, പക്ഷെ മാനസ സരസിൽ രാജഹംസങ്ങൾ വന്ന് വിഹരിക്കും. അപ്പൊ മാനസ സരസ് പോലെ ഇരിക്കട്ടെ ഗ്രന്ഥം പൊട്ടക്കുളം പോലെ ആവരുത്. മാനസ സരസ് പോലെ ഇരുന്നാൽ രാജഹംസങ്ങൾ പരമഹംസന്മാരായിട്ടുള്ള സാധുക്കൾ വന്ന് വിഹരിക്കും. അതുകൊണ്ട് ഭാഗവതം എഴുതണം. എങ്ങനെ എഴുതണം? ഒരു ക്രമസ്യ അഖിലബന്ധമുക്തയെ സമാധിന അനുസ്മര തദ്വിചേഷ്ടിതം. സമാധിയിൽ ഇരുന്നു കൊണ്ട് ഭാഗവത രചന ചെയ്യൂ എന്ന് വ്യാസൻ ആദേശം കൊടുത്ത് നാരദ മഹർഷി തന്റെ പൂർവകഥ പറഞ്ഞു. വ്യാസരെ, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഒരു ദാസീപുത്രനായി ജനിച്ചു. അപ്പോൾ എന്റെ അമ്മയ്ക്ക് ഞാൻ ഒരേ ഒരു കുഞ്ഞ്, എന്നെ ഒരിക്കൽ സാധുക്കളുടെ സംഘത്തിൽ നിയോഗിച്ചു. ആ സാധുക്കളുടെ സംഘത്തിൽ അങ്ങനെ ഇരുന്ന് എനിക്ക് ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഒക്കെ ഉണ്ടായി. എനിക്ക് സമാധി അനുഭവപ്പെട്ടു. പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മമയം എന്ന് ഞാൻ കണ്ടു. യയാഹമേതത് സദസത്സ്വമായയാ പശ്യേ മയി ബ്രഹ്മണി കൽപ്പിതം പരേ. സാധുസംഘത്തിൽ ഉണ്ടായാൽ അങ്ങനെയാണ്. ഇങ്ങനെ എന്താണ്, തീയുടെ അടുത്തൊരു തിരി വെച്ചാൽ ആ തിരിക്ക് ക്രമേണ തീ പിടിക്കണ പോലെ സാധുസംഘത്തിൽ ഇരുന്നു കൊണ്ടേയിരുന്നാൽ നമ്മളെ അറിയാതെ നെരുപ്പ് ഇങ്ങനെ നെരുപ്പ് പിടിച്ചിക്കും, ഉള്ള തെരിയാമ നെരുപ്പ് പിടിച്ചിക്കും. സാധുസംഘത്തിൽ ഇങ്ങനെ ഇരിക്കെ അവരുടെ സംഘം കൊണ്ട് ബ്രഹ്മാനുഭവം അല്പാൽപ്പാൽപ്പം ഉണ്ടായി. ഉണ്ടായതോടുകൂടെ അവര് പിടിച്ചു ഈ കുഞ്ഞിനെ. കുഞ്ഞിന് മനസ്സിലായി ഇനിയൊക്കെ ഈ കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നുള്ള സ്ഥിതിയായപ്പോ ജ്ഞാനം ഉപദേശിച്ചു കൊടുത്തു. ജ്ഞാനം ഗുഹ്യതമം എത്തത് സാക്ഷാത് ഭഗവതോദിതം. ഭഗവാൻ ഉപദേശിച്ച ആ ബ്രഹ്മവിദ്യയെ സാധുക്കൾ ഉപദേശിച്ചു കൊടുത്തു. സാധുക്കൾ പോയ ശേഷവും നാരദൻ കൊച്ചുകുട്ടി അമ്മയുടെ കൂടെ തന്നെ കുറച്ച് ദിവസം താമസിച്ചു. ഒരു ദിവസം അമ്മ എവിടെയോ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ പാമ്പ് കടിച്ച് മരിച്ചു. അമ്മ മരിച്ചപ്പോ കുട്ടിക്ക് എന്തെങ്കിലും ദുഃഖം ഉണ്ടായോ എന്ന് വെച്ചാൽ യാതോ ഒരു വിധത്തിലും വിഷമിക്കാതെ അനുഗ്രഹം. അമ്മ മരിച്ചു എന്ന് വെച്ചാൽ അതും ഭഗവാന്റെ അനുഗ്രഹം എന്ന് കരുതിയത്രേ. എന്താന്ന് വെച്ചാൽ അതൊരു ബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ആ ബന്ധവും പോയി.
അനേകം ബന്ധങ്ങളുള്ള ആളുകൾക്ക് ഓരോന്നായിട്ട് വിടണം. അപ്പൊ എനിക്ക് ആ വിഷമമൊന്നുമില്ല, ഈ ഒരു ബന്ധമേ ഉള്ളൂ, ആ ബന്ധവും പോയി എന്ന് പറഞ്ഞ് ഉത്തര ദിക്കിൽ വടക്ക് ദിക്കിലേക്ക് അങ്ങനെ നടന്നു. നടന്ന് 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 ഒരു മരത്തിന്റെ ചോട്ടിൽ ചെന്നിരുന്ന് അങ്ങനെ കണ്ണടച്ചതും ധ്യായത ശരണാംബോജം ഭാവനിർജിത ചേതസ ഔത്കണ്ഠ്യാശ്രുകലാക്ഷസ്യ ഹൃദ്യാസീന്മേ ശനൈ ഹരിഹി. ഹൃദയത്തില് അങ്ങനെ ഹരി ശംഖചക്ര ഗദാപാണിയായി പീതാംബരധാരിയായി നീലമേഘശ്യാമളനായി ഹൃദയത്തിൽ ഭഗവാൻ അങ്ങനെ പ്രകാശിച്ചു. അംഗോ അതിനിർവൃത ആനന്ദ സംപ്ലവേ ലീനോ നാപശ്യമുഭയം മുനേ. പ്രേമത്തിന്റെ കടല് അലയടിച്ച് 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 ആ പ്രേമ സമുദ്രത്തിൽ ഞാൻ ലയിച്ചുപോയി. ശരീരമില്ല, പ്രപഞ്ചമില്ല, സർവത്ര പ്രേമത്തിന്റെ ആഴി. അതിലങ്ങനെ ലയിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞതും അതങ്ങട് നഷ്ടപ്പെട്ടു, ആ അനുഭൂതി നഷ്ടപ്പെട്ടു. വിരഹം കൊണ്ട് പെടഞ്ഞു, കരഞ്ഞു, ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഭഗവാനെ, ആ ഉണ്ടായ അനുഭവം നഷ്ടപ്പെട്ടുവല്ലോ. ഭഗവാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ ഈ അനുഭവം തന്നത് എന്നോട് രുചി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഈ അനുഭവം ഉണ്ടായാലേ വിരഹം ഉണ്ടാവുള്ളൂ, ഇനി എനിക്ക് ഭഗവാനെ പ്രാപിക്കണം എന്നുള്ള തീവ്രമായ താപം ഉണ്ടാവുള്ളൂ. ആ താപത്തിന് വേണ്ടിയാണ് ഈ അനുഭവം തന്നത്. പക്ഷെ ഈ ജന്മത്തിൽ ഇനി പൂർണ്ണമായി ഈ അനുഭവം ഉണ്ടാവില്ല, അടുത്ത ജന്മത്തിൽ അങ്ങേക്ക് പൂർണ്ണത ഉണ്ടാവും എന്ന് പറഞ്ഞു. നാരദൻ, ആ ജന്മം മുഴുവൻ ഇനി എന്ത് ചെയ്യാം? ആ അനുഭൂതി ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? നാമാനി അനന്തസ്യ ഹതത്രപഃപടൻ. ലജ്ജയില്ലാതെ, നാണം കൂടാതെ സങ്കീർത്തനം ചെയ്തുകൊണ്ട്, പൂന്താനം പറയുന്ന പോലെ അങ്ങനെ സങ്കീർത്തനം ചെയ്തുകൊണ്ട് നടന്നാൽ, സിദ്ധകാലം കഴിയുന്നവരെ, ആ പ്രാരബ്ധം കഴിയുന്നവരെ അങ്ങനെ നിന്നാൽ പതിച്ചിടും ദേഹവും. ശരീരം ഒരു സ്ഥലത്ത് പതിക്കും, പിന്നെയോ മനസ്സ്, ജീവൻ ഭഗവാന്റെ അടുത്തേക്ക് കുതിച്ചിടും. അങ്ങനെ നാരദന്റെ ശരീരം, ആ പൂർവജന്മ ശരീരം വീണു. അടുത്ത ജന്മത്തിലാണ് നാരദമുനിയായിട്ട് ദേവഋഷിയായി ജനിച്ചതും. ദേവന്മാര് ദേവഋഷിയായി വരിച്ച് ഒരു വീണയും കയ്യിൽ കൊടുത്തു. സ്വരബ്രഹ്മ വിഭൂഷിതാം, നാദബ്രഹ്മം കൊണ്ട് അലങ്കരിക്കപ്പെട്ട ആ വീണ, ആ വീണ മീട്ടി ഗായമാന ശരാമ്യഹം, ഹരികഥയും ഗാനം ചെയ്തുകൊണ്ട് ഞാനിതാ ഈ ലോകത്തിൽ സ്വതന്ത്രനായിട്ട് സഞ്ചരിക്കുന്നു. വിളിക്കുമ്പോഴേക്കും ഭഗവാൻ എന്റെ ഉള്ളിലേക്ക് വരും. ആഹൂദൈവമേ ശീഘ്രം ദർശനം യാതി ചേതസി, ഞാനിങ്ങനെ വിളിച്ചാൽ അപ്പൊ ഭഗവാൻ എന്റെ ഹൃദയത്തിൽ വരും. അത്ര സ്വാതന്ത്ര്യം എനിക്ക് ഭഗവാനോടുണ്ട് എന്ന് പറഞ്ഞ് നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് നാരദ മഹർഷി അവിടുന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയി. നാരദൻ പോകുന്നതിനെ മനസ്സുകൊണ്ട് സൂതപൗരാണികൻ കൊണ്ട് പറയാ, സൂതനും ഏകദേശം നാരദന്റെ ധർമ്മത്തിനനുസരിക്കുന്ന ആളാണല്ലോ. നാമസങ്കീർത്തനം ചെയ്തുകൊണ്ടും കഥ പറഞ്ഞുകൊണ്ടും നടക്കുന്ന ആളാണല്ലോ സൂതൻ. അപ്പൊ എല്ലാവർക്കും എന്താണ്, അവരവരെ പോലെയുള്ള ആളുകൾ, മേലെയുള്ള ആളുകളെ കണ്ടാൽ അതുപോലെ ആവില്ലേ എന്ന് തോന്നും. അപ്പൊ നാരദൻ പോണതൊന്ന് സൂതൻ ആലോചിച്ചപ്പോ പറഞ്ഞു, അഹോ, നാരദന്റെ ഒരു അവസ്ഥ എനിക്ക് വന്നില്ലല്ലോ, അതുപോലെ ഒരു ലഹരി എനിക്ക് പിടിപെട്ടില്ലല്ലോ. അഹോ ദേവർഷിർ ധന്യോയം യത്കീർത്തിം ശാർംഗധന്വനഃ ഗായൻ മാദ്യൻ ഇതം തന്ത്രിയാ രമയതി ആതുരം ജഗത്. പാടിക്കൊണ്ടും കഥകൾ പറഞ്ഞുകൊണ്ടും ഇങ്ങനെ ഈ ലോകത്തില്, അജ്ഞാനം ലൗകിക വ്യാധി പിടിച്ച ഈ ലോകത്തിൽ ഇങ്ങനെ സന്തോഷം പരത്തിക്കൊണ്ട് നടക്കണമല്ലോ എന്ന് പറഞ്ഞ് നാരദമുനിയെ സൂതപൗരാണികൻ മനസ്സുകൊണ്ട് നമസ്കരിച്ചു. അങ്ങനെ ഭാഗവത കഥ വ്യാസഭഗവാൻ രചിച്ചു. മേൽക്കൊണ്ടുള്ള കഥാഭാഗങ്ങളൊക്കെ നമ്മൾ പിന്നെ കാണാം.